بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم فيا خسارة نفس في تجارتها لم تشتري الدين بالدنيا ولم تصمي مولاي صل وسلم على حبيبك خير للخلق كلهم ومن يبع آجلا منه بعاجله يبع له الغبن في بيع وفي سلم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സയ്യിദന്മാർ പണ്ഡിതന്മാർ നാട്ടിലെ കാരണവന്മാർ എസ്ഒഇഎസിലെയും മുസ്ലിം ജമാഅത്തിന്റെയും എസ്എസ്എഫിന്റെയും കർമ്മധീരരായ പ്രവർത്തകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഉമ്മഭംഗന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ
ജന്നാത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അത് പകർത്തി ജീവിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. ഒരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസപ്രകാരം ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് മാനസികമായി മനുഷ്യൻ മുഅ്മിൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭൗതിക ലോകം നിലനിൽക്കുന്നില്ല എന്ന പൂർണമായ വിശ്വാസമാണ്. കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബികദിൽ ജലാലി വൽ ഇക്റാം. എന്തു തന്നെ സമ്പാദിച്ചാലും എന്തു തന്നെ ഉണ്ടാക്കി വെച്ചാലും അത് കൈയൊഴിച്ച് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരസ്ഥമാക്കാൻ വേണ്ടി ചെയ്തു വെച്ച അമലുകളുമായി ഒരു മുഅ്മിനായ മനുഷ്യൻ മടങ്ങാനിരിക്കുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, നിനക്ക് കപ്പലിലേക്ക് നോക്കിയാൽ നിനക്ക് കപ്പലിനെ എത്തിക്കാൻ കഴിയും. ഫിൽമ വെള്ളത്തിലാണ് കപ്പൽ കിടക്കുന്നത്. കപ്പൽ നിർത്തിവെക്കുമ്പോഴും ആ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഏത് സമയവും അത് വെള്ളത്തിൽ തന്നെയാണ്. അതിലാരും വെള്ളത്തിൽ കപ്പൽ കിടക്കുമ്പോൾ കംപ്ലൈന്റ് പറയുന്നില്ല, ആർക്കും അതിൽ ഭയമില്ല. കാരണം കപ്പൽ വെള്ളത്തിൽ തന്നെയാണ് കിടക്കേണ്ടത്. എന്നാൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന കാറുകളും ബൈക്കുകളും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുള്ള വാഹനങ്ങളുമെല്ലാം മഴയധികരിച്ച് വെള്ളം കയറുമെന്ന് പറയുമ്പോൾ വെള്ളമെത്താത്ത ഭാഗത്ത് വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ വാഹനങ്ങളെ മാറ്റിവെക്കുന്നു. എന്താണതിൻ്റെ കാരണം? യന്ത്രങ്ങളുള്ള റോഡിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വെള്ളത്തിലായാൽ അതിൻ്റെ എഞ്ചിനുകൾക്ക് തകരാറ് വരും. അതേ സ്ഥാനത്ത് കപ്പൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് വെള്ളത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി തന്നെ നിർമ്മിച്ചിരിക്കുന്നൊരു വസ്തുവാണ്. ഫ്ലൈറ്റ് ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ പല ഭാഗങ്ങളിലായി മഴയുടെ കാരണത്താൽ വെള്ളം കയറിയപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ദിവസങ്ങളോളം അടച്ചു വെച്ചു. എന്താണ് അതിന്റെ കാരണം? വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന വിമാനങ്ങളല്ല അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ എയർപോർട്ട് പോലും അടച്ചു വെക്കുന്ന രംഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു അനുഭവിച്ചു. എന്നാൽ കപ്പൽ എന്ന് പറയുന്ന വാഹനം അത് വെള്ളത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി തന്നെ നിർമ്മിച്ചൊരു വാഹനമാണ്. അത് വർഷങ്ങളായി വെള്ളത്തിൽ കിടക്കുന്നു, വെള്ളത്തിൽ തന്നെ കെട്ടിയിടുന്നു, അവിടെ ബന്ധ് ചെയ്തു വെച്ചിരിക്കുന്നു, അതിൽ യാത്ര ചെയ്യുന്നു, ആർക്കും കംപ്ലൈന്റ് ഇല്ല.
എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, മിനൽ ഖത്രി അൻതറൽ മാഅ ഫിസ്സഫീന, നേരെ തിരിച്ച് വെള്ളത്തിൽ കപ്പല് കിടക്കുമ്പോൾ ആർക്കും ഭയമില്ല. കപ്പലിൽ വെള്ളം കയറുന്നത് കണ്ടാൽ മനുഷ്യൻ ഭയപ്പെടുന്നു, മനുഷ്യൻ പേടിക്കുന്നു. വെള്ളത്തിലായി കിടക്കുന്ന കപ്പല് വെള്ളത്തിലായി വർഷങ്ങൾ കിടന്നാലും ആർക്കും ഒരു പേടിയുമില്ല, ആരും കംപ്ലൈന്റ് പറയുന്നില്ല. കാരണം അത് അപകടമല്ല, അപായമല്ല. അതിന്റെ സൃഷ്ടിപ്പ് തന്നെ, അത് ഉണ്ടാക്കിയത് തന്നെ വെള്ളത്തിൽ സഞ്ചരിക്കാന. എന്നാ അതേ കപ്പലിൽ വെള്ളം കയറിയാൽ, കപ്പലിൽ വെള്ളം കയറിയാൽ മനുഷ്യൻ അതിനെ ഭയപ്പെടുന്നു, അത് വലിയ ഡേഞ്ചറാണെന്ന് പറയുന്നു, അപായമാണെന്ന് പറയുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുന്നു. ഇതുപോലെയാണ് ദുന്യാവിന്റെ കാര്യവും എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ദുന്യാവിയായ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഭൗതിക ലോകം ഉണ്ടാകൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചത്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ ഫഖിന അദാബന്നാർ. അല്ലാഹ് നീ ഞങ്ങൾക്ക് ദുന്യാവിൽ ഹസനത്ത് ചെയ്യണം, നല്ലത് ചെയ്യണം. ആദ്യം തന്നെ ഖുർആൻ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുന്യാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് ചെയ്യണം. വഫിൽ ആഖിറതി ഹസന, ദുന്യാവിൽ ആരെ മുന്നിലും കൈനീട്ടാതെയുള്ളൊരു ജീവിതം വേണം. ദുന്യാവിൽ നല്ല ഇജ്ജത്തോടുകൂടിയുള്ള ജീവിതം വേണം. ആരെ മുന്നിലും തലകുനിക്കാതെയുള്ള ജീവിതം വേണം. ഇതാഗ്രഹിക്കുന്നത് തെറ്റല്ല, ദുന്യാവ് കയ്യിലുണ്ടാകുന്നത് തെറ്റല്ല. അതുകൊണ്ടല്ലേ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചില്ലേ, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗീ ലി അഹദിൻ, ലോകത്ത് ഒരാൾക്കും നീ കൊടുക്കാത്ത അധികാരം, എന്റെ മുൻഗാമികളായ ഒരു മനുഷ്യ ഒരു നബിക്കും ഒരു മലക്ക് ഒരു മനുഷ്യനും നൽകാത്ത അധികാരം, ഇതുവരെ ഒരു ഭരണാധികാരിക്കും നീ നൽകാത്ത അധികാരം നീ എനിക്ക് നൽകണേ അല്ലാഹു. നബിയും തെറ്റ് ചെയ്യൂല. ഏതെങ്കിലും പുത്തൻവാദികൾ പറയുന്നത് പോലെ നബിമാരുടെ ജീവിതത്തിൽ പിഴവ് സംഭവിക്കൂല. നബിമാരുടെ ജീവിതത്തിൽ പിഴവ് സംഭവിക്കുക എന്ന് പറയുന്നത് മതത്തിന്റെ നിലനിൽപ്പിനെ തകർക്കാനുള്ള ഏതോ ഒരു പാശ്ചാത്യൻ ചിന്തയുടെ ചിന്തയിൽ നിന്നുദിച്ചതാണ്. അതെന്തിനാണ്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം കായംകുളത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രസംഗം ചിലപ്പോൾ യൂട്യൂബിൽ നിനക്ക് കേൾക്കാൻ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചേക്കും. അതേ, ഒരിക്കലും നബിമാര് പിഴച്ചവരാകൂല. എന്താ അതിന്റെ കാരണം? നബിമാര് നമ്മുടെ വഴികാട്ടികളാണ്. വഴികാട്ടികൾ പേച്ചു പോയാൽ അവരെ പിന്തുടർന്ന് ജീവിക്കുന്ന സർവരും പേച്ചു പോകാൻ അത് കാരണമായി പോകും. അങ്ങനെ ഒരിക്കലും ലോകത്ത് സംഭവിക്കൂല. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് തുറുക്കളിക്ക ഭാഗത്ത് സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ പരിപാടി കഴിഞ്ഞി പരിപാടി കഴിഞ്ഞ് വരുമ്പോ എനിക്കൊരു സ്ഥലത്ത് ഉറങ്ങാൻ വേണ്ടി പോകണം. അവരോട് ഞാൻ പറഞ്ഞു ഗൂഗിളിൽ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. ഗൂഗിളിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പാടില്ല. ഇപ്പൊ ചില ആളുകൾ ഗൂഗിള് പറയുന്നത് പോലെ മസാല പറയൂ, ഗൂഗിള് പറയുന്നത് പോലെ അതാണ് ദീന് എന്ന് വിശ്വസിച്ചിട്ട് എന്തൊക്കെയോ പറയും. ഒരിക്കലും ഗൂഗിളിനെ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കരുത്. അപ്പോൾ ലൊക്കേഷൻ അയച്ച് ഞാൻ പോകുമ്പോ എന്റെ കൂടെ ഉള്ള ആളോട് പറഞ്ഞു പറ്റിക്കാതെ അവിടെ എത്തിയാ നല്ല കിട്ടലാണ്. യാത്ര ചെയ്ത് കുറെ അപ്പുറം എത്തി നോക്കുമ്പോ പിന്നെ റോഡ് കാണാനില്ല, തിരിച്ചു പോരേണ്ടി വന്നു. അതേ സ്ഥാനത്ത് മൂപ്പർക്ക് നല്ല വിവരാണ്. മൂപ്പരോട് നിങ്ങൾ തെക്കെ പദവിയിൽ നിന്ന് തന്നെ അതിന്റെ അടുത്ത് അടിച്ചു നോക്കിയാൽ എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തും, എത്ര ഓടണം ഒക്കെ മൂപ്പര് പറഞ്ഞു തരും. അത്യാവശ്യം അവിടെ ഒക്കെ ബ്ലോക്ക് ഉണ്ട് എന്ന് വരെ മൂപ്പര് കാണിച്ചു തരും. വലിയ വിവരാണ് മൂപ്പർക്ക്, പക്ഷെ വിവരം മുഴുവനും ശരിയാണ് എന്ന ധാരണ ഉണ്ടാകരുത്. അത് വെറും കിതാബില് മാത്രല്ല, ഇൽമില് മാത്രല്ല, മൂപ്പർക്ക് വഴി കാണിച്ചിരുന്ന വിഷയത്തിൽ വരെ പിഴവുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇരിക്കട്ടെ,
ഈ ഗൂഗിളിനെ പിന്തുടർന്ന് ഞാൻ യാത്ര ചെയ്തപ്പോൾ എന്റെ യാത്രയിൽ പിഴവ് സംഭവിച്ചു. എന്താ കാരണം? എനിക്ക് വഴികാട്ടിയായി മുന്നിലുണ്ടായിരുന്നത് ഗൂഗിളാണ്. ആ ഗൂഗിള് മുസ്ലിയാര് പേച്ചപ്പോൾ ആ വഴി പേച്ചുപോയി. എല്ലാ വഴിയും പേച്ചിട്ടില്ല. അൽഹംദുലില്ലാ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ജീവിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടി. അല്ലാഹു മരിക്കുന്ന സമയത്തും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ച് തഖ്വയോടെ ആഖിബത്ത് നന്നായി മരിക്കുന്ന നല്ല സാലിഹീങ്ങളിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ വഴിയിൽ പിഴവ് സംഭവിച്ചു പോയി. കാരണം ഗൂഗിൾ മുസ്ലിയാരെ പിന്തുടർന്നതാണ്. അപ്പോ വഴി കാണിച്ചു തരുന്ന ആൾ ഒരിക്കലും പേച്ചാളാകാൻ പാടില്ല. അതൊരിക്കലും ഒരു ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. നബിമാർ എന്ന് പറയുന്നത് ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളാണ്. അവരെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമിന് പിഴച്ചു എന്ന് പറഞ്ഞാൽ, ഈസാ നബി അലൈഹിസ്സലാമിന് പിഴവ് പറ്റി എന്ന് പറഞ്ഞാൽ, അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞാൽ, അമ്പിയാക്കൾക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വിശ്വസിക്കരുതേ ഉമ്മമാരെ. അത് വെറുതെ കിട്ടിയ പുസ്തകത്തിലാണ് വായിക്കുന്നതെങ്കിലും വിശ്വസിക്കരുത്. പണം തന്നതേ കൊടുത്ത് വാങ്ങിയതാണെങ്കിലും വിശ്വസിക്കരുത്. ഞാനത് പ്രത്യേകം പറയാനുള്ള കാരണം, ഞാൻ ഇന്നലത്തെ കെ പദവിൽ പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, വെറുതെ കിട്ടുന്ന പുസ്തകങ്ങളാകുമ്പോ വായിക്കാൻ ചിലർക്കൊരാവേശമാണ്. വെറുതെ കിട്ടുന്ന സി ഡി ആകുമ്പോ അതൊന്ന് കേട്ടു നോക്കിയാൽ എന്താ എന്ന ധാരണയാണ്. അതേ പേഴ്ച ചിന്തയാ വെറുതെ കിട്ടുന്നതൊക്കെ തിന്നോ, വെറുതെ കിട്ടുന്നതൊക്കെ കഴിക്കോ. ഒരാളുങ്ങളെ കയ്യിലേക്ക് വിഷം കൊണ്ടെത്തുന്നു, ഫ്രീ ആയിട്ട് തന്നതാ കഴിക്കോ. വിഷമാണെങ്കിൽ പിഴവ് സംഭവിക്കും, കഴിച്ചാൽ മരിച്ചു പോകും. മരിച്ചില്ലെങ്കിലോ മരണം വരെ മരിച്ചവനെക്കാളും മോശമായി ജീവിക്കേണ്ട ഗതികേടും വരും. എന്താ കാരണം? മരിച്ചാലും പ്രശ്നമാണ്. അല്ലാഹു തആല ആത്മഹത്യ ചെയ്തതിന് നമ്മളെല്ലാ കുടുംബങ്ങളെയും സ്നേഹിക്കുന്നവരെയും കാത്തിരക്ഷിക്കട്ടെ. ആത്മഹത്യ എന്ന് പറയുന്നത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്. ഇരിക്കട്ടെ, വിഷം ഒരാൾ കുടിച്ചു, അയാൾ മരിച്ചാലും കുടുങ്ങി, മരിച്ചില്ലെങ്കിലും കുടുങ്ങി. എന്താ കാരണം? മരണം വരെ അവനെ കുറിച്ച് വിഷം കുടിച്ചിട്ട് മരിക്കാത്തവെന്നാ പിന്നെ പേര്? ഒരിക്കലും പിന്നെ അവന്റെ പേര് വിളിക്കൂല. അങ്ങനെയാണല്ലോ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ പിന്നെ മയ്യത്തിൽ നിന്നാ വിളിക്കുക. എത്ര നല്ല പേരുണ്ടായിട്ടും കാര്യമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മനുഷ്യന്റെ മരണം സംഭവിക്കലോടുകൂടെ അവന്റെ പേരുകൾ മാറ്റപ്പെട്ടു പോയി. എനിക്ക് എന്റെ വാപ്പ പേര് വെച്ചത് മുഹമ്മദ് എന്ന പേരാണ്, ഏറ്റവും നല്ല പേരാണ്. ഇപ്പോൾ ചിലർക്ക് മുഹമ്മദ് എന്ന് പേര് പറഞ്ഞു കൊടുത്താൽ അത് പോരാ, അതിനെ കൂടെ ചേർക്കാൻ എന്താ വേണ്ടത് എന്നാ പിന്നെ ചോദ്യം. ഇത്രയും നല്ല പേര് വെക്കാൻ ഒരു മകനെ കിട്ടിയാൽ ഓയിമാനുള്ള മുഅ്മിനീങ്ങളെ അത് തിരഞ്ഞെടുക്കാനുള്ള സൗഭാഗ്യമല്ലേ വേണ്ടത്? ആ കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ അത് ഉപ്പ കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്താ കാരണം? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തേക്ക് വെക്കാൻ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പേരാണ് മുഹമ്മദ് എന്ന പേര്. വലിയ ബഹുമാനമാണ്. നരകം വരെ സ്പർശിക്കാതിരിക്കാൻ ആ ഒരൊറ്റ പേര് കാരണമാണെന്നല്ലേ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ പേര് ചോദിച്ചാ മുഹമ്മദ് എന്ന് പറഞ്ഞു കൊടുത്താ വേണ്ട. അതിന്റെ കൂടെ ഇന്നൊരാള് പേര് പറയുന്നത് കേട്ടു, ഞാൻ ചിരിച്ചുപോയി. എന്താ കാരണം? അർത്ഥം ചിന്തിച്ചപ്പോ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. മുഹമ്മദ് എന്നുള്ള പേരിന്റെ കൂടെ കൂട്ടി വായിക്കാൻ പറ്റിയ പേരല്ല. അതുകൊണ്ട് ഞാൻ എന്റെ നാവ് കൊണ്ട പേരിപ്പോ പറയുന്നില്ല. ആ പേരിന്റെ കൂടെ ഒരിക്കലും കൂട്ടി വായിക്കാൻ പറ്റാത്തൊരു പേര്. എന്തിന് വെച്ചതാണ്? ജനങ്ങളുടെ നല്ല പേര്, പുതിയ പേര്, ആരും കേൾക്കാത്ത പേര്, ആരും അറിയാത്ത പേര്, ഇതുവരെ ആരും കേൾക്കാത്ത പേര്, പുതിയ മോഡലാകണമെന്ന് ചിന്തിച്ച് വെച്ചതായിരിക്കാം. ഓ മുസ്ലിമേ, നബിതങ്ങളെ പേരിനേക്കാൾ ബഹുമാനമുള്ളൊരു പേര് അങ്ങനെ ഇല്ല. അതേ സ്ഥാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹ് വ അബ്ദുർറഹ്മാൻ. ആ പേരുകൾക്ക് വലിയ ബഹുമാനമാണ്, അതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ മുഹമ്മദ് എന്ന പേരിന് നബിതങ്ങൾക്കുള്ള പേരാണെന്ന നിലക്ക് തന്നെ വലിയ ബഹുമാനമാണ്.
എത്ര തന്നെ ബഹുമാനമുള്ള പേരാണെങ്കിലും മരണം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദിന് എപ്പോഴാ എടുക്കുന്നത് എന്നാരും ചോദിക്കൂല. അബ്ദുള്ള എന്ന പേരാണെങ്കിൽ അബ്ദുള്ളനെ കൊണ്ടുപോകുന്ന സമയം എന്നാരും പറയൂല. എല്ലാവരും പറയുന്നത് മയ്യത്ത് എന്ന പദമാണ്. ഇതുപോലൊരാള് വിഷം കുടിച്ചിട്ട് മരിച്ചില്ലെങ്കിലും മരിച്ചാലും അവനിക്ക് മരണം വരെ ദുഷ്പേരാണ്. അതൊരാളെനിക്ക് വെറുതെ തന്നപ്പോ കുടിച്ചതായിരുന്നു, അത് പറഞ്ഞിട്ട് പിന്നെ കാര്യം ഉണ്ടാവൂല. എനിക്കൊരു വിധേയി കക്കി കൊണ്ടെത്തുന്ന ഒരു പുസ്തകം കിട്ടിയപ്പോ വായിച്ചതായിരുന്നു, അറിയാതെ വിട്ടുപോയതാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. ഇതുപോലെ വിഷം കഴിച്ചിട്ടതിന് ശരീരത്തിന് ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ, ഇതുപോലെ വിദഗ്ധാകുന്ന രോഗം അവൻ അറിയാതെയാണെങ്കിലും മറിഞ്ഞുകൊണ്ടാണെങ്കിലും വെറുതെ കിട്ടിയിട്ടാണെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിലും എങ്ങനെ കിട്ടിയതാണെങ്കിലും ആ വിദഗ്ധത്തിന്റെ രോഗമാകുന്ന രോഗാണുവയെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കാതുകൊണ്ടോ നാവുകൊണ്ടോ ഉള്ള അല്ലെങ്കിൽ കാതുകൊണ്ടോ കണ്ണുകൊണ്ടോ ഉള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ അവന്റെ പ്രസംഗം കേട്ടു നോക്കിയാൽ ആ രോഗം പിടികൂടാനത് കാരണമാണ്. അതുകൊണ്ട് ആ മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുഖാമികളായ പണ്ഡിതന്മാര് പറഞ്ഞത് അവരെ പ്രസംഗം കേൾക്കുന്നതിന്റെ വിധി ഹറാമാണ്, അവരെ പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ വിധി ഹറാമാണ്, അത് വെറുതെ കിട്ടിയാൽ വിധി മാറൂല, ഫ്രീ കിട്ടിയാൽ ഹലാലാകൂല, ഫ്രീ കിട്ടിയാൽ സുന്നത്താകൂല, ഫ്രീ കിട്ടിയാൽ കറാഹത്താകൂല. പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ പൈസ കൊടുത്തതിന്റെ ശിക്ഷ വേറെ, അതേ പൈസ കൊടുത്ത് വാങ്ങിയതിന്റെ കുറ്റം വേറെ, കേട്ടതിന്റെയും വായിച്ചതിന്റെയും കുറ്റം വേറെ, ഫ്രീ കിട്ടിയതാണെങ്കിലോ ഔദാര്യമായി നജസ് വാങ്ങിയതിന്റെ കുറ്റം വേറെ. ഈ പേച്ചാശയം ഒരിക്കലും വായിച്ചു നോക്കാൻ പാടില്ല. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ഞാൻ ഇമാമിങ്ങൾ പറഞ്ഞതാ പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. എന്റെ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, വഴികാട്ടുന്നവൻ ഒരിക്കലും പേച്ചു പോകൂല. ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദുകാരൻ എഴുതി വെച്ചതുപോലെ ഹബീബായ നബിതങ്ങളെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു പോയി. ഒരിക്കലും പിഴച്ച ആളുകളെ റൂട്ട് കാണിക്കാൻ കൂടെ കൂട്ടുന്നവരാകരുത്. ആരാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി അയച്ചത്? ഏതെങ്കിലും ഏതേ രാഷ്ട്രത്തിന്റെ തലവനല്ല, ഏതെങ്കിലും പ്രധാനമന്ത്രിയല്ല, ഏതെങ്കിലും പ്രസിഡന്റുമാരല്ല. ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് പിഴവ് സംഭവിച്ചേക്കാം, ചിലപ്പോൾ പ്രധാനമന്ത്രിമാർക്ക് പിഴവ് സംഭവിച്ചേക്കാം, ചിലപ്പോൾ പ്രസിഡന്റുമാർക്ക് പിഴവ് സംഭവിച്ചേക്കാം. അത് ഏത് രാഷ്ട്രീയത്തിലുള്ളതാണെങ്കിലും, എനിക്കൊരു രാഷ്ട്രീയം ഇല്ല, ഒരു രാഷ്ട്രീയക്കാർക്കും എന്നോട് വെറുപ്പ് പിടിക്കണ്ട, ഒരു രാഷ്ട്രീയക്കാരനും എന്നുമാർക്കും എന്നോട് വെറുപ്പ് പിടിക്കണ്ട. ഒരു മുഖ്യമന്ത്രിയും പൂർണ്ണനായില്ല, ഒരു മന്ത്രിയും ഇല്ല, ഒരു പ്രധാനമന്ത്രിയും ഇല്ല, ഒരു പ്രസിഡന്റും ഇല്ല, ഒരു മതത്തിലും ഇല്ല. മനുഷ്യനാണോ, അവൻ ഒരുപാട് വീഴ്ചകൾ ഉണ്ടാകാം. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്നാൽ നബിമാരയച്ചത് ഏതെങ്കിലും പ്രസിഡന്റുമാരല്ല, ഏതെങ്കിലും പ്രധാനമന്ത്രിമാരല്ല, ലോകം മുഴുക്ക സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബയച്ചതാണ് നബിമാര്. ആ നബിമാരൊരിക്കലും പേച്ചവരാകൂല, കാരണം റബ്ബിന് പേച്ചു പോകൂല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ അത് മാത്രം മതി മുസ്ലിമേ. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഇമാനുള്ള മുഅ്മിനീങ്ങളെ, കപ്പൽ വെള്ളത്തിൽ കിടക്കൽ സ്വാഭാവികമാണ്. അതേ സ്ഥാനത്ത് കപ്പലിൽ വെള്ളം കയറിയാൽ കപ്പൽ നശിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, റബ്ബി ഹബലി മുൽക്കൽ ലാ യംബഗി ലി അഹദിൽ, ലോകത്തൊരാൾക്കും കൊടുക്കാത്ത അധികാരം നീ എനിക്ക് നൽകണേ അല്ലാ. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹ് കൊടുത്തു. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചില്ല, അധികാരം പിഴപ്പിച്ചില്ല. ഭൗതിക ലോകത്തെ ഗുണങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിപ്പിച്ചില്ല. എന്തേ കാരണം ഭൗതിക ലോകത്ത് ജീവിക്കും
ജീവിക്കുമ്പോ ദുനിയാവ് ഉണ്ടാകൽ സ്വാഭാവികമാണ്, ദുനിയാവ് അനിവാര്യമാണ്. ദുനിയാവില്ലാതെ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂല, അയാൾക്ക് ജീവിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെയാ ഞാൻ നേരെ തോതിയില്ലേ ഖുർആനിൽ നിന്ന് റബ്ബനാതിന ഫിദ്ദുനിയ ഹസന. ഖുർആൻ എന്നെ പഠിപ്പിച്ചത് നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചോളൂ. റബ്ബനാതിന ഫിദ്ദുനിയ ഹസന, അല്ലാ നീ ഞങ്ങൾക്ക് ദുന്യാവില് നല്ലത് ചെയ്യണേ അല്ലാ. അപ്പോൾ ആൾക്കൊരു സംശയം, ദുന്യാവിനെ സ്നേഹിച്ചിട്ടല്ലേ മുസ്ലിയാര് ആദ്യം തന്നെ ദുന്യാവിനെ പറഞ്ഞത്? വഫിൽ ആഖിറത്തി ഹസന, രണ്ടാമതല്ലേ ആഖിറത്തിലും നീ നല്ലത് ചെയ്യണമെന്ന് അല്ലാഹുവോട് ചോദിച്ചത് മുസ്ലിയാര്? അയാൾക്ക് ദുന്യാവിനോടാണ് കൂടുതൽ താല്പര്യമെന്ന് തെറ്റിദ്ധരിക്കണ്ട. മുസ്ലിയാര് ഖുർആനിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്, ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ദുആ ചെയ്തത്. ഖുർആൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ദുന്യാവില് നല്ലത് ചെയ്യണം. അങ്ങനെ ദുന്യാവിലൊരു നല്ല സന്തുഷ്ടമങ്ങിയ ജീവിതം ഉണ്ടാകുമ്പോഴാണ് നല്ല ചിന്തയോടെ നിസ്കരിക്കാൻ കഴിയുന്നത്, അതേ നല്ല മനസ്സോടെ ഇബാദത്ത് എടുക്കാൻ കഴിയുന്നത്, നല്ല മനസ്സോടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അതേ സ്ഥാനത്ത് ജീവിതത്തിൽ പ്രശ്നങ്ങളാ പ്രയാസങ്ങളാ ഭൗതിക ലോകത്തെ വിഷമങ്ങളാണ് ആ മനുഷ്യന് പിന്നെ ആഹാരത്തിലേക്ക് സമ്പാദിക്കാൻ കൂടുതൽ വിഷമങ്ങളെ സഹിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ ആദ്യം ദുന്യാവ് ചോദിക്കണം. ദുന്യാവില് നല്ലത് കിട്ടുമ്പോ, ദുന്യാവില് സന്തുഷ്ടമായ ജീവിതം ഉണ്ടാകുമ്പോ അത് ആഹാരത്തിന്റെ മതി മുതൽക്കൂട്ടുകൾ അധികരിപ്പിക്കാൻ നിങ്ങൾക്ക് സഹായമാണ് ജനങ്ങളെ. അപ്പൊ ദുന്യാവ് ഉണ്ടാകുന്നത് തെറ്റല്ല, ഇതുപോലെ കപ്പല് വെള്ളത്തിൽ കിടക്കുന്നത് മോശമല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, എന്നാൽ നീ കണ്ടാൽ ആ കപ്പലിൽ വെള്ളം കണ്ടാൽ അത് വലിയ വലിയ വേജാറാ വലിയ ഡേഞ്ചറാ ശ്രദ്ധിച്ചോളണേ എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നീ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിന്റെ കഥയെ നീ നല്ല ഹൃദയഭാഗത്ത് നല്ല സൗകര്യത്തോടെ ജീവിച്ചോളൂ, നിനക്കല്ല തന്നതിൽ നിന്ന് നല്ല സന്തോഷത്തോടെ ജീവിച്ചോളൂ, സമാധാനത്തോടെ ജീവിച്ചോളൂ. പക്ഷേ നീ ഒരിക്കലും വലാ തജഅലി ദുനിയ ഫീ ഖൽബിക, ആ ദുനിയാവിനെ നിന്റെ ഹൃദയത്തിൽ നീ വില കൊടുക്കാൻ പാടില്ല. ഒരിക്കലും നീ ദുനിയാവിന് മനസ്സിൽ വില കൊടുക്കരുത്. ദുനിയാവിനെക്കൊണ്ടാകട്ടെ, ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിച്ചോ, നീ ജോലിയെടുത്തോ, അധ്വാനിച്ചോ, ഉറക്കമൊഴിച്ച് എന്തും ചെയ്തോ, നീ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താതെ, നിന്റെ ഇബാദത്തുകൾക്ക് തകരാറ് വരാതെ, അള്ളാഹുവിനോട് ചെയ്യേണ്ട കടപ്പാടുകൾ കഴിഞ്ഞ് നിന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ, നിന്റെ ബാപ്പക്ക് ചെലവിന് കൊടുക്കാൻ, മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ, ഉമ്മയെ സംരക്ഷിക്കാൻ, അതുപോലെ നിന്റെ പങ്കന്മാരെ കെട്ടിച്ചയക്കാൻ, അതുപോലെ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ വിഷമങ്ങൾ പരിശോധിച്ചവരെ സഹായിക്കാൻ, നാട്ടിലെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ളോടൊപ്പം ഒരു പങ്കാളിയാകാൻ, നിന്റെ ജീവിതത്തിൽ നീ അധ്വാനിച്ചോളൂ, അതിനുവേണ്ടി നീ പ്രവർത്തിച്ചോളൂ, അതൊരിക്കലും തെറ്റല്ല. പക്ഷേ നിന്റെ മനസ്സിൽ ഒരിക്കലും നീ ദുന്യാവിന് സ്ഥാനം കൊടുക്കരുത്. ദുന്യാവിന് നീ സ്ഥാനം കൊടുത്താലോ അതേ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാണ്, നിന്റെ ആഹാരം നഷ്ടപ്പെട്ടു പോകാൻ തന്നെ അത് കാരണമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ താഴോട്ടേക്ക് നോക്കിയിട്ട് ജീവിക്കണം, മേൽപോട്ടേക്ക് നോക്കിയിട്ട് ദുനിയാവിൽ വലുത് വലുത് ആഗ്രഹിക്കാൻ പാടില്ല. താഴോട്ട് നോക്കിയിട്ട് ജീവിക്കണം, താഴോട്ട് നോക്കിയിട്ട് ജീവിതം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആള് മുന്നോട്ട് നോക്കാതെ താഴോട്ട് നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യണം എന്നാണ്, അങ്ങനെയല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ മാന എന്താണ്? റസൂലുള്ള പഠിപ്പിച്ചതിന്റെ മാന എന്താണ്? താഴോട്ടേക്ക് നോക്കിയിട്ട് നടക്കണമെന്നാണ് റസൂലുള്ള പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉൻറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം.
പറഞ്ഞാൽ എന്റെ അടുത്ത് ചിലപ്പോ ചില ആളുകൾ നിന്നാൽ ചെറുതായിരിക്കും. ഞാൻ സ്ഥലത്ത് സ്ഥലത്ത് പ്രസംഗത്തിന് പോയാൽ ആദ്യം പ്രസംഗിച്ച ആളുടെ മൈക്കുമായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂല. അധികവും അത് കൂടുതലായി പൊക്കേണ്ടി വരും, ചിലപ്പോ സ്റ്റാൻഡിന്റെ അവസാനം വരെ എത്തേണ്ടി വരും. ഞാൻ അല്പം നീളം കൂടുതലാണ്, അപ്പൊ എന്നെക്കാൾ ചെറിയ ആളുകളിലേക്ക് ഇങ്ങനെ നോക്കണം എന്നല്ല ആ പറഞ്ഞതിന്റെ മേന. എന്നെക്കാൾ നീളമുള്ളവൻ അവൻ എന്നിലേക്ക് നോക്കിയിട്ട് എന്റെ ചെറുപ്പം നോക്കിയിട്ട് ആസ്വദിക്കണം എന്നല്ല പറഞ്ഞതിന്റെ മേന. നിങ്ങളെക്കാൾ മേൽപോട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അങ്ങനെ നിങ്ങൾ ജീവിച്ചാലോ വല്ലാത്ത വിഡിത്തമാണേ. 3000 ശമ്പളം വാങ്ങുന്ന ഒരാള് അല്ലെങ്കിൽ 30,000 ശമ്പളം വാങ്ങുന്നയാള് 3 കോടി വരുമാനമുള്ളവന്റെ ജീവിതം നോക്കിയിട്ട് അതുപോലൊരു വീട് വേണമെന്ന് നാശിക്കാൻ പാടില്ല. 10,000 മുറിപ്പിക്ക ശമ്പളമാണ്, 1,00,000 വരുമാനമുള്ള ഒരാള് അയാൾ ഉണ്ടാക്കിയ വീട് പോലെ എനിക്കൊരു വീട് വേണം എന്നൊരിക്കലും 10,000 മുറിപ്പിക്ക ശമ്പളം വാങ്ങുന്നവൻ ചിന്തിക്കരുത്. 1,000 മുറിപ്പിക്ക് ദിവസക്കൂലി വാങ്ങിയിട്ട് അധ്വാനിക്കുന്നവൻ നാട്ടിലെ വിദേശത്ത് പോയി എല്ലാ ദിവസവും അതേ 10,000 ലാഭം കിട്ടുന്ന കച്ചവടം നടത്തുന്നവൻ അവന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അതേ എന്റെ ജീവിതവും അതുപോലെ ആകണമെന്ന് ചിന്തിക്കരുത്. ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയട്ടെ, ഒരിക്കലും അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ ജീവിതം നോക്കിയിട്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുതേ. ഉമ്മമാരെ, വിഡിത്തമാ ഭർത്താവിനെ വേദനിപ്പിക്കല. ചില സ്ത്രീകള് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറയും, പറഞ്ഞാൽ ഇന്നലല്ലേ വാങ്ങി തന്നെന്ന് ചോദിച്ചാൽ അവരെ മറുപടി അപ്പുറത്തെ വീട്ടിലുള്ള ആള് പുതിയ ഡ്രസ് വാങ്ങിയിട്ടുണ്ട് എന്നാണ്, അപ്പുറത്തെ അയൽവാസിയുടെ കയ്യില് നല്ല പുതിയ മോഡൽ ഉണ്ട് എന്നാണ്, അക്കഴിഞ്ഞ കല്യാണത്തിന് അവള് വന്നപ്പോ പുതിയ മോഡൽ ധരിച്ചിട്ടുണ്ട്, അപ്പൊ പുതിയ കല്യാണത്തിന് അവള് പുതിയത് ധരിക്കും, അതുകൊണ്ട് എനിക്കും അതുപോലത്തത് വേണമെന്ന ധാരണയാണ്. ഓ ഉമ്മമാരെ, ഒരിക്കലും നിങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ സന്തുഷ്ടമായ ജീവിതം കിട്ടൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ എപ്പോഴും താഴോട്ടാ നോക്കേണ്ടത്, മേൽപോട്ട് നോക്കിയിട്ട് അവരെ ജീവിതം പോലെ എനിക്ക് ജീവിതം വേണമെന്ന് അളവെടുക്കരുതേ. ഉമ്മമാരെ, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കല. ഭർത്താക്കന്മാരോ ഒരിക്കലും ഭാര്യമാരുടെ സ്നേഹത്തെ തട്ടിക്കളയുന്ന രൂപത്തിൽ വെറുപ്പ് പിടിച്ച് സംസാരിക്കാനും പാടില്ല. ഭാര്യമാരോടെപ്പോഴും നല്ല മൃദുമായ നിലക്ക് സംസാരിക്കണം, എപ്പോഴും നല്ല നിലക്ക് സംസാരിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴും നല്ല വാക്കുകൾ പറയാൻ മാത്രം പഠിപ്പിച്ചൊരു മതമാണ്. നിങ്ങൾ നോക്ക്, മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് അയക്കുകയാണ്. എവിടെ? മൂസാ നബി അലൈഹിസ്സലാമിനെയും സഹോദരനെ അയക്കുകയാണ്. ആരടുക്കല്? ഫിർഔനുൽ ലഅനത്തുല്ലാഹി അലൈഹി, ഫിർഔന്റെ അടുക്കലാണ് അയക്കുന്നത്. അല്ലാഹ് അറിയോ ഫിർഔൻ നന്നാവുമല്ലോ? നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് എല്ലാം അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം, അള്ളാന്റെ തീരുമാനങ്ങളല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. പിന്നെന്തിനാ മൂസാ നബീനെ അടങ്ങാറാക്കുന്നത്? മൂസാ നബിക്ക് എന്തിനാ ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിനോട് എന്തിനാണ് ഫിറോന്റെ അടുക്കലേക്ക് പോകാൻ പറയുന്നത്? അത് ചെയ്യേണ്ടവർ ചെയ്യേണ്ടത് ചെയ്യണം. ഓ എന്റെ SSF പ്രവർത്തകന്മാരെ, ഒരിക്കലും നമ്മൾ നമ്മളെ നാട്ടിൽ സംഘടനക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ചീത്ത വിളിക്കുന്നവരാകരുത്. അങ്ങനെ വിളിക്കുന്നവൻ SSFകാരല്ല. ഏതെങ്കിലും അതേ അറിവില്ലാത്തവത് ചെയ്യുന്നത് കണ്ടിട്ട് SSFനെ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ഖുർആൻ തന്ന ഉപദേശമാണ്, ആരോടാ പറയാൻ പറയുന്നത്? ഫിർഔനിനോടാണ്. ഏറ്റവും വലിയ ധിക്കാരിയായ ഫിർഔനിനോട് പോലും മയമായ നിലക്ക് സംസാരിക്കണേ മൂസാ നബീ, വെറുപ്പ് പിടിച്ച് സംസാരിക്കാൻ പാടില്ല, വെറുപ്പ് കാണിക്കാൻ പാടില്ല, അവനെ നിസാരപ്പെടുത്താൻ പാടില്ല, കുറവാക്കാൻ പാടില്ല. ഓ എന്നെ
SSFന്റെ പ്രവർത്തകന്മാരായ കൂട്ടുകാരെ, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നോക്കിയിട്ട് അവരുടെ പുതിയ കാലത്തെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ അതേ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഈ SSFകാരന്റെ തലയിൽ ഇപ്പോഴും തൊപ്പിയാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കിയേക്കാം, ചിലപ്പോൾ നിസാരപ്പെടുത്തിയേക്കാം, അവൻ ചിലപ്പോൾ നിന്നെ 2-ാം നമ്പർ ആക്കിയേക്കാം. അവന്റെ വിവരക്കുറവാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ ഏതൊക്കെ നിലക്ക് ഫിർഔന് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അല്ല പറഞ്ഞതെന്താണ്? ഖൗലാലഹു ഖൗല ലൈന, ഏത് പോസ്റ്റർ കീറിയവനാണെങ്കിലും ഏതിരുട്ടറയിൽ നമ്മൾ ആക്രമിച്ചവനാണെങ്കിലും ഏതിരുട്ടറയിൽ നമ്മൾ ഓഫീസുകൾ തകർക്കാൻ വന്നിട്ട് പിടിച്ചവനാണെങ്കിലും പിടിക്കപ്പെട്ടവനാണെങ്കിലും അവനെ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുതേ, അവനെ കുറ്റം പറയരുതേ, അവനോട് നന്മ കൊണ്ട് ഉപദേശിക്കണം, അവനോട് നല്ലത് കൊണ്ട് പറയണം, അവനെ നന്മയിലേക്ക് വിളിക്കണം. അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് തന്ന ഉപദേശമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഒരിക്കലും നമ്മൾ പ്രവർത്തകന്മാരായ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നവനെ കുറ്റം പറയാൻ പാടില്ല, നിസ്സാരപ്പെടുത്താൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല. ഇതുതന്നെയാണ് പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുന്നത്. ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്‌വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് വമൻ യഫ്അൽ ദാലിക ബിത്തിഗാ മർളാത്തില്ലാഹി ഫസൗഫ നുഅതീഹി അജ്റൻ അദീമാ. അല്ലാഹുവിന്റെ മാർഗത്തിലാകണേ നമ്മുടെ പ്രവർത്തനങ്ങൾ, റബ്ബിന്റെ പൊരുത്തത്തിലാകണേ നമ്മളെ പോക്കുകൾ, അല്ലാന്റെ പൊരുത്തത്തിനാകണേ നമ്മളെ പ്രവർത്തനങ്ങൾ. അല്ലാന്റെ ഖുർആനി പാവപ്പെട്ട മുതല്ലിമായ എന്നെ ഉത്ബോധിപ്പിക്കുന്നു, നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ഖുർആനിനെ പോലെ അധികാരമുള്ള മറ്റൊരു ഗ്രന്ഥമുണ്ടോ മുസ്ലിമേ? ഖുർആൻ എന്നെ ഉപദേശിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഗ്രന്ഥമാണ്. ഏത് രോഗത്തിനും ശമനമാണെന്നല്ലേ റസൂലുള്ള പറഞ്ഞത്? എന്റെ മനസ്സിൽ കിവിറുന്നു, ഖുർആൻ ഒത്തധികരിപ്പിച്ചാൽ അത് പോകും എന്നുള്ളതിൽ പ്രതീതി ധൈര്യപ്പെട്ടു. ഖുർആൻ ഒത്തുകൊണ്ട് നിന്റെ മനസ്സിലെ കിബിറൂരി പോകുമെന്ന കാര്യത്തിലെ സംശയം വേണ്ട. പോരാ, നിന്റെ മനസ്സിൽ അഹങ്കാരമുണ്ടോ? ഗീബത്ത് പറയുന്ന സ്വഭാവമുണ്ടോ? നമീമത്ത് പറയുന്ന സ്വഭാവമുണ്ടോ? ആളുകളെ ചീത്ത വിളിക്കുന്ന സ്വഭാവമുണ്ടോ? ശിഫാഅം മിൻ കുല്ലി ദാ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ്. എന്നാൽ വെറും ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് മാത്രമല്ല, ഉമ്മമാരെ കാലിന്റെ മുട്ടിന് വേദനയാണോ, കണ്ണിന്റെ കാഴ്ചക്ക് കുറവാണോ, കാതിന്റെ കേൾവിക്ക് പ്രശ്നമാണോ, മാനസികമായ അസ്വസ്ഥതയാണോ, വിഷമങ്ങളാണോ, ടെൻഷനാണോ, ഏത് രോഗത്തിനും പരിഹാരമാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ടാണ് ആ ഖുർആൻ കേട്ട് കേൾക്കൽ ബഹുമാനമാണ്, സുന്നത്താണ്. ആ ഖുർആൻ നോക്കൽ സുന്നത്താണ്. ആ ഖുർആൻ അതേ കൈ പിടിക്കൽ സുന്നത്താണ്. ഒതുവോടുകൂടെ ആകണമെന്നത് മറ്റൊരു കാര്യമാണ്. ഖുർആനുമായി ബന്ധപ്പെടുന്ന ഹൃദയം, ഖുർആനുമായി ബന്ധപ്പെടുന്ന നാവ്, ഖുർആനുമായി ബന്ധപ്പെടുന്ന കാത്, അതിനെപ്പോഴും ദുന്യാവിലും ആഖിറത്തിലും നല്ലത് കിട്ടാം. ആ വലിയ ഇബാദത്ത് കാരണമാണ് ഉമ്മമാരെ, പരമാവധി ഖുർആനോത്തിനെ അധികരിപ്പിക്കണേ ഉമ്മമാരെ, ധാരാളം ഖുർആനോതണേ SSFന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരെ. SSF എന്ന് പറയുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വെറും 3 നിറമുള്ള കൊടി പിടിക്കലല്ല, അല്ലെങ്കിൽ കൊടിയുടെ മുന്നിൽ നിന്നിട്ട് സിന്ദാബാദ് വിളിക്കല് മാത്രമല്ല, വെറും സിന്ദാബാദ് വിളിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, സിന്ദാബാദ് വിളിക്കല് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദർജന നീ ഉയർത്തണം റഹ്മാനേ. ആ താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നമ്മളെ കയ്യിലേക്ക് ആ മഹത്തായ പതാക തന്നിട്ട് നമ്മൾ ഉപദേശിച്ചതെന്താണ്?
നിന്റെ ജമാഅത്ത് നട്ടപ്പെടുത്തരുത്. സബഹിക്ക് പള്ളിയിൽ ഒരുമിച്ച് കൂടാനുള്ള കൂട്ടായ്മയാണ് SSF. ഓ ചെറുപ്പക്കാരെ, തുടക്കത്തിൽ നമ്മൾ SSF-ന്റെ മംഗലാപുരം കർണാടകയിലെ നേതൃത്വം നമ്മൾ ഉപദേശിച്ചില്ലേ? മഹാദേ നമ്മളെ പണ്ടു നമ്മളോട് ഉപദേശിച്ചില്ലേ? ഹബീബായ നബിതങ്ങളെ ഉപദേശം ശാബുന്ന ശാഫി അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ ലഭിക്കാൻ ചെറുപ്പക്കാരായ നമ്മളെ പ്രവർത്തനങ്ങള് ഇബാദത്തിലേക്ക് പ്രചോദനം നൽകാൻ, ഇബാദത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്താൻ, നന്മയിലേക്ക് ആളുകളെ എത്തിക്കാൻ, സ്വാന്തര പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ എത്തിക്കല്, അങ്ങനെ തുടങ്ങിയുള്ള ഇബാദത്തുകള് നമുക്ക് ആഹ്റത്തിലേക്ക് വലിയ മുതൽ കൂട്ടാണ്. അർശിന്റെ തണലിൽ ലഭിക്കാൻ അത്തരം അമലുകൾ കാരണമാണ് മുഅ്മിനീങ്ങളെ. ഇരിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്‌വാഹു ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. നിങ്ങളെ സംസാരങ്ങളിൽ ഒരു ഗുണവുമില്ല. ഖുർആൻ പറയാണ്, നിങ്ങൾ വെറുതെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി മീറ്റിംഗ് കൂടി എന്നിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്ത് പരസ്പരം അടിപിടി കൂടിയിട്ട് പിരിഞ്ഞു പോകുന്നതിൽ ബർക്കത്തുണ്ടാകൂല. പിന്നെയോ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, അത്തരം കൂട്ടായ്മകൾ വേണ്ടതെന്താണ്? അവർക്ക് വിജയം കിട്ടാൻ വേണ്ടതെന്താണ്? ഖുർആനിന്റെ ഉപദേശം ഇല്ലാ മൻ അമറ ബിസദഖത്തിൽ, ആളുകളെ സദഖ ചെയ്യാൻ പ്രേരിപ്പിക്കണം, ആളുകൾക്ക് സദഖ കൊണ്ട് പ്രേരണ നൽകണം, ധാരാളം അതേ സദഖ ചെയ്യാൻ പഠിപ്പിക്കണം. എന്തിനാ റബ്ബിന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ള അമലാണ് സദഖയുമാനുള്ള മുഅ്മിനീങ്ങളെ. എന്നോട് ഇവിടെയുള്ള സംഘാടകർ പിരിവിന് പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട. അതേ സ്ഥാനത്ത് സദഖ എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള ഒരു അമലാണ്, വലിയ ബഹുമാനമുള്ള അമലാണ്. നരകത്തിൽ കിടക്കുന്ന ആളുകളോട് അവരോട് വിഷമത്തെ കുറിച്ച് ചോദിക്കുമ്പോ അവര് പറഞ്ഞതാണ് ഈ ഖുർആൻ പറഞ്ഞില്ലേ, ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് മടങ്ങിപ്പോയാൽ സദഖ ഞങ്ങൾ സദഖ ചെയ്യാ. എന്താ കാരണം? ദോഷങ്ങൾ പൊറുപ്പിക്കാൻ നല്ലതാണ്, നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ കഴുകാൻ നല്ലതാണ്, മനസ്സ് ശുദ്ധിയാകാൻ നല്ലതാണ്, നമ്മളെ ആത്മീയ പുരോഗതിക്ക് നല്ലതാണ്, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ സദഖക്ക് വലിയ മഹത്വമാണ്, അതിന് വലിയ കാരണമാണ്. അത് തന്നെ ആ ഖുർആൻ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഇല്ലാ മൻ അമറ ബിസദഖത്തിൽ, സദഖ കൊണ്ട് ഉപദേശിക്കുന്ന വയലുകള്, സദഖ കൊണ്ട് ഉപദേശിക്കുന്ന പരസ്പരം ചർച്ചകള്, സദഖ ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണകള്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങള്, സ്വാന്തനത്തിന്റെ ഓഫീസ് ഉണ്ടാക്കാനുള്ള ഓട്ടങ്ങള്, സ്വാന്തനത്തിന്റെ ഓഫീസിന് വേണ്ടി പിരിവെടുക്കുന്ന പിരിവുകള്, അതിനുവേണ്ടി ചെറുപ്പക്കാരിറങ്ങി ചെല്ലുന്ന പ്രവർത്തനങ്ങള്, അവരുറക്കമൊഴിയുന്നത്, അതിനുവേണ്ടി നോട്ടീസ് ഒട്ടിക്കുന്നത്, പാവപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോ അവനെ പോയി പരിചരിക്കുന്നത്, അവനാവശ്യമുള്ളത് സ്വാന്തനത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കുന്നത്, ഇതൊക്കെയും വലിയ ബഹുമാനമാണ്. അത്തരം പ്രവർത്തനങ്ങളല്ലാത്ത നിങ്ങളെ സംസാരങ്ങള് ഒരു ഫലവും ഉണ്ടാകൂല. അതേ ഇല്ലാമല്ല മറബി സദഖത്തിന്നൗ മഅറൂഫിൽ, അതേ വെറും അതേ സദഖ കൊണ്ട് മാത്രമല്ല, പരസ്പരം നല്ലത് പറയാൻ പഠിപ്പിക്കണം, പരസ്പരം നല്ലത് കൽപ്പിക്കാൻ പഠിപ്പിക്കണം, പരസ്പരം നല്ലത് പതിയെ ഉപദേശിക്കാൻ പഠിക്കണം, എല്ലാവർക്കും നല്ലത് കരുതണം, എല്ലാവർക്കും നല്ലതുണ്ടാകണമെന്ന് ചിന്തിക്കണം, അപ്പോഴേ നിന്റെ ഈമാൻ പരിപൂർണമാകുന്നുള്ളൂ, നീ പറയുന്ന വാക്കുകൾ ഫലത്തിലാകുന്നുള്ളൂ. ജനങ്ങൾക്കിടയിലെ നല്ലത് ചെയ്യണേ, ജനങ്ങൾക്ക് നല്ലത് പ്രതീക്ഷിക്കണേ, അയൽവാസിയുടെ മകന്, അയൽവാസിയുടെ പെങ്ങള്, അയൽവാസിയുടെ മകള് പേച്ച് പോകുന്നത് കാണുമ്പോ, പിറകോട്ട് പോകുന്നത് കാണുമ്പോ, മതത്തിൽ നിന്ന് പിറകോട്ടടിക്കുന്നത് കാണുമ്പോ, തീന് വിട്ടു പോകുന്നത് കാണുമ്പോ, നോക്കി ചിരിക്കുന്നവനാകരുതേ നീ മുസ്ലിമേ, മറിച്ചോ ഇസ്ലാഹിൻ ബൈനന്നാസ്.
എല്ലാവരോടും നല്ലത് കൊണ്ട് കൽപ്പിക്കണം, നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് വേണം, അയൽവാസിയുടെ മകന്റെ പുരോഗതിയിൽ സന്തോഷിക്കാൻ കഴിയണം, നാട്ടുകാരുടെ പുരോഗതിയിൽ സന്തോഷിക്കാൻ കഴിയണം, കൂട്ടുകാരന്റെ വളർച്ചയിൽ സന്തോഷിക്കാൻ കഴിയണം. കൂട്ടുകാരൻ ഇങ്ങനെ സാമ്പത്തികമായി ഉയരുമ്പോ അവന്റെ ഉയർച്ചയിൽ കഥയെ വിഷമിക്കുന്നവനാകരുത്, മറിച്ച് നന്മയിൽ നല്ല കൂട്ടുകൂടുകയും നന്മ കൊണ്ട് ഉപദേശിക്കുകയും നല്ലത് പറയുകയും ചെയ്യുന്നവനാകണം. അവർക്കാണ് വിജയമെന്നാണ് ഖുർആൻ പറയുന്നത്. പറഞ്ഞതായി ഉപദേശിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ സംസാരം മുഴുവനും അവനിക്ക് നഷ്ടമാണ്. എങ്ങനെ സംസാരിക്കുന്നത് മുഴുവനും നഷ്ടമാണ്, പറയുന്നതൊക്കെ മുഴുവനും നഷ്ടമാണ്. അവനിക്കൊരിക്കലും അവന്റെ സംസാരം ഉപകരിക്കൂല. അവനിക്ക് ഉപകരിക്കുന്നതാകൂല. അവന്റെ സംസാരം മുഴുവനും അവനിക്കെതിരാണ്. എന്റെ കാരണം അള്ളാന്റെ കോടതിയിലെത്തുമ്പോ റബ്ബിന്റെ മലക്കുകള് അതിയെ പ്രതിബദ്ധീദലിഹി മുസ്സലാം ആ മലക്കുകള് മായൽഫിലു മിൻ ഖൗലി ഇല്ലാ ലദൈഹി റഖീബുൻ നദീം. എന്തായി രണ്ട് മലക്കുകളെ ഡ്യൂട്ടി? നീ പറയുന്നത് രേഖപ്പെടുത്തി വെക്കലാണ്, നിന്റെ സംസാരം എഴുതി വെക്കലാണ്, അവര് നിന്റെ ക്യാമറയാണ്, അവര് നിന്റെ നിരീക്ഷകനാണ്, അവരും നിന്റെ പിന്നാലെ നിന്റെ ഓരോ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്യുകയാണ്. ആ റെക്കോർഡുമായി റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോ നീ സംസാരിച്ചതും മുഴുവനും നിനക്ക് നഷ്ടമാണ് മുസ്ലിമേ. അല്ലാഹുവിന്റെ ഹബീബ് കലാം ഇബ്നു ആദം ആദം സന്തതികളുടെ മുഴുവൻ സംസാരവും കുല്ലുഹു അലൈ അവനിക്ക് നഷ്ടമാണ്, അവനിക്ക് എതിരാലഹു അവനിക്ക് ഉപകരിക്കുന്നതാകൂല. അവന്റെ നാവ് കൊണ്ട് അവൻ ഉപദേശിക്കുന്ന നല്ല കാര്യങ്ങളല്ലാത്ത, അവൻ പറയുന്ന നല്ല വാക്കുകളല്ലാത്ത, അവൻ കേൾപ്പിക്കുന്ന നല്ല വാക്കുകളല്ലാത്ത സംസാരങ്ങൾ മുഴുവനും അവനെതിരാ അല്ലെങ്കിൽ അള്ളാന്റെ ദിക്റാകണം. നാവ് കൊണ്ട് സംസാരിക്കുന്നത് ഒന്നിരിക്കെ നല്ലത് കൊണ്ടുള്ള ഉപദേശം, നല്ലത് കൊണ്ടുള്ള ഉപദേശം നന്മയിലേക്ക് വിളിക്കല്, അല്ലെങ്കിലോ അള്ളാഹുവിന്റെ ദിക്റിലായുള്ള സമയമാകണം. ഇതല്ലാത്തത് മുഴുവനും അവനിക്കെതിരാട് കിട്ടൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ലാത്തത് പറഞ്ഞാലോ അള്ളാഹുവിന്റെ കോടതിയിൽ റഖീബ് അതീദ് അലൈഹി വസലാം വരുന്നൊരു രംഗമുണ്ട്. ഏതാണ് ആ കോടതി എന്നറിയില്ലേ? യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫല്ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. ആ കോടതിയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഫൈനടക്കേണ്ട പ്രശ്നമില്ല. ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന കോടതിയുമായി ഒരിക്കലും നീ സാമീപ്യപ്പെടുത്തണ്ട. ഭൗതിക ലോകത്തെ കോടതി എന്ന് പറയുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? സുന്നികളുടെ ഭാര്യമാര് പള്ളിയിൽ പോകണോന്ന് ചിന്തിക്കുന്നത് ഒരു സുന്നിയല്ല. സുന്നികളുടെ പതിസ്ഥിതി ഉമ്മമാര് പള്ളിയിലേക്ക് പോകണോന്ന് ചിന്തിക്കുന്നത് ഏതോ മനുഷ്യനാണ്. മതവുമായി യാതൊരു ബന്ധവുമില്ല. അവൻ കോടതിയിലേക്ക് പോകുന്നത് എന്റെ ഭാര്യയെ പള്ളിയിലേക്കണോന്ന് തീരുമാനിക്കാനാണ്, എന്റെ ഉമ്മാനെ പള്ളിയിലേക്കണോന്ന് തീരുമാനിക്കാനാണ്. ഭൗതിക ലോകത്തെ കോടതി എന്ന് പറയുന്നത് അങ്ങനെയാണ്, എല്ലാറ്റിനും കയറി ചെല്ലാനുള്ളതാണ്. അവിടെ ചിലപ്പോ അതേ
ചില കോടതിയിൽ നീതി കിട്ടിയേക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാന്റെ കോടതി അതല്ല. നീതിയല്ലാത്തൊരു പരിപാടി അവിടെയില്ല. അവിടെ ഒരു കൈക്കൂലിയുമില്ല, അവിടെ ഒരു വഞ്ചനയുമില്ല, അവിടെ ഒരു പറ്റിക്കലും നടക്കൂല, ഒരു കോടതിയും സ്വാധീനിക്കലും നടക്കൂല. കാരണം അള്ളാക്ക് നിന്റതൊന്നും ആവശ്യമില്ല, നിനക്കല്ലാൻ ആവശ്യമുണ്ട്. അള്ളാക്ക് നിന്നെ കൊണ്ടൊരു കാര്യവുമില്ല. അറബിന്റെ കോടതിയിലെത്തുമ്പോ അള്ളാന്റെ ഖുർആനാ പറയുന്നത്, അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ അടിമകളല്ലേ മലക്കുകള്. അവരെ ജീവിതത്തിൽ പിഴവ് സംഭവിക്കൂല, അവര് തിന്മ ചെയ്യൂല, ഹറാമ് സംസാരിക്കൂല, ഹറാമ് പോയിട്ട് അവര് ഹലാല് തന്നെ ഭക്ഷിക്കൂല. കാരണം അവർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. അവരെ നമ്മൾ ഒരിക്കലും മനുഷ്യരെ പോലെ സമീപ്യപ്പെടുത്താൻ പാടില്ല. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ മുഖറബീങ്ങളായ അടിമകൾ പോലും അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്നു. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബിതങ്ങളിലേക്ക് വഴിയുമായി വന്ന മഹാനായ നബിയുടെ മഹാനായ മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ജിബിരിയിലിവരെ പേടിച്ച് വിറക്കും നരങ്ങമുള്ള കോടതിയാണ് കോടതി. അതാണ് ഖുർആൻ പറയുന്നത്, അലൈഹിസ്സലാം അടക്കം എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിപ്പോയി. ആരും മിണ്ടുന്നില്ല, ആരും സംസാരിക്കുന്നില്ല, ആരും നാവനക്കുന്നില്ല. ഇല്ലാമൻ അദിന ലഹുർ റഹ്മാൻ, ലോക സിട്ടാവായ റബ്ബിന്റെ അദിന കിട്ടാതെ, റബ്ബിന്റെ അംഗീകാരം കിട്ടാതെ, റബ്ബിന്റെ അതേ ഉത്തരവ് കിട്ടാതെ ഒരു മനുഷ്യനും സംസാരിക്കാനുള്ള ശക്തിയില്ല. ഒരു മലക്കിനും ധൈര്യപ്പെടൂല. എല്ലാ മലക്കുകളും പേടിച്ച് വിറക്കുന്ന കോടതി. ആ കോടതിയെ കുറിച്ച് മുസ്ലിമേ ഖുർആൻ പറഞ്ഞത്, അവിടെ വിജയം വേണോ? അവിടെ നിന്റെ നാവ് കൊണ്ട് സംസാരിച്ചത് നിനക്കുപകരിക്കണോ? നിന്റെ ഒരു സംസാരവും ഉപകരിക്കൂല. സദഖ കൊണ്ടുള്ള ഉപദേശമല്ലാതെ, കൽപ്പനയല്ലാതെ, നല്ലത് കൊണ്ടുള്ള ഉപദേശങ്ങളല്ലാതെ, വയലിന്റെ സദസ്സുകളല്ലാതെ, ഗാനമേളയുടെ സദസ്സുകൾ അവിടെ ഉപകരിക്കൂല. ഗാനമേളയുടെ സദസ്സിൽ പോയിരുന്ന് ചാടിയിട്ട് സമയം തീർക്കുന്ന ഏതെങ്കിലും വിവരമില്ലാത്ത ചെറുപ്പക്കാരന്റെ മജിലിസിലുണ്ടോ? ഏതെങ്കിലും അത്തരം പാട്ടുകൾ കേട്ട് സമയം കളയുന്ന, ഏതെങ്കിലും അത്തരം പാട്ട് കേട്ട് യാത്ര ചെയ്തിട്ട് സമയം തീർക്കുന്ന ഏതെങ്കിലും ആളുകൾ എന്റെ മജിലിസിലുണ്ടോ? നിന്റെ സംസാരവും നിന്റെ പാട്ടൊന്നും നിനക്കുപകരിക്കൂല. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഉപകാരം കിട്ടണോ? സദഖ കൊണ്ടുള്ള കൽപ്പനയാകണോ? നല്ലത് കൊണ്ടുള്ള ഉപദേശമാകണം? ജനങ്ങൾക്കിടയിൽ നല്ലത് വരുത്താനുള്ളതാകണം? തെറ്റിപ്പോയ ആളുകളെ നന്നാക്കാനുള്ളതാകണം? മഹാന്മാരായ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തില്ലേ? മഹാനായ അബുദ്ദർദ്ദയല്ലോ എന്ന് പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉഖബിറുകും ബി അഫ്ളി മിൻ ദറജത്തി സ്വലാ വസ്സിയാമി വസ്സദഖ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ബി അഫ്ളി മിൻ ദറജത്തി സ്വലാ, നിസ്കാരത്തേക്കാൾ മഹത്വമുള്ള ഒരു അമൽ. ഏത് നിസ്കാരം? നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ബഹുമാനമുള്ള ഒരു അമൽ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ നോമ്പിനേക്കാൾ മഹത്വമുള്ള നിങ്ങളെ സുന്നത്തായ സദഖയേക്കാൾ, സുന്നത്തായ നോമ്പിനേക്കാൾ ഒക്കെ ബഹുമാനം
ഇമാനുള്ള ഒരു അമലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ഇമാനുള്ള മുഅ്മിനീങ്ങളെ, സഹാബത്തിനോട് റസൂലുള്ള ചോദിക്കുമ്പോ ഹലൂ ബലാ യാ റസൂലുള്ളാ, പറഞ്ഞു തരൂ നബിയേ. ഹബീബായ നബി തങ്ങള് പറയുന്നു, ഇസ്ലാഹുൽ അത്തുൽ ബൈ, നിങ്ങൾ പരസ്പരം തെറ്റി നിൽക്കുന്നവരെ നന്നാക്കലാണ്, തെറ്റി ജീവിക്കുന്നവരെ ഒന്നിപ്പിക്കലാണ്, പരസ്പരം തെറ്റാൻ പുതിയ പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ ഭിന്നിച്ച് ഭിന്നിച്ച് പോകലല്ല, ഉള്ളതൊന്നിക്കാനാ നോക്കേണ്ടത്. ആരാണോ കൂടുതൽ പൈസ തരുന്നത് അവരെ ഭാഗത്ത് നിന്നിട്ട് മസലേത്ത് പറയാൻ പോകുന്ന ചില ആളുകളുണ്ട്. അതേ കൊതി മസലേത്താക്കുമ്പോ അവരെ നന്മ ഉദ്ദേശിച്ചിട്ടല്ല പരസ്പരം നന്നാക്കുന്നത്. ആരാണോ ഇയാൾക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നത് അവരെ പക്ഷത്ത് നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടി നടക്കുന്ന ചില മസലേത്ത് കമ്മിറ്റിക്കാരുണ്ട്. നഷ്ടം തന്നെ അവരെ ദുന്യാവ് വിറ്റിട്ട്, അതേ ആഹാരം വിറ്റിട്ട് ദുന്യാവ് വാങ്ങുന്നവരാ അവരെ കച്ചവടത്തെ കുറിച്ച് ആ ഖുർആൻ പറഞ്ഞത് വലിയ നഷ്ടമാണ് കേട്ടോ. ആഹാരം വിറ്റിട്ട് ദുന്യാവ് വാങ്ങുന്ന കച്ചവടം അത് വലിയ നഷ്ടക്കച്ചവടമാണ്. എത്ര വില കിട്ടിയാലും ദുന്യാവ് എത്ര തന്നെ നീ വാങ്ങിയാലും, ചോദിക്കട്ടെ മുമ്പിനായ മനുഷ്യ, ആഹാരം വിറ്റിട്ട് നീ വാങ്ങിയ ദുന്യാവ് നിന്റെ തലവേദനക്ക് തികയുമോ, നിന്റെ പല്ല് വേദനക്ക് തികയുമോ, നിന്റെ ഒരു വധ ഏതെങ്കിലും രോഗത്തിൽ വിറ്റിട്ടുള്ള ദുന്യാവ് തികയുമോ. ഒരിക്കലും നീ തെറ്റിദ്ധരിക്കണ്ട, കോടിക്കണക്കിന് ഉറുപ്പികയുടെ ആസ്തിയുണ്ട്. വലിയ മുതലാളിയായി ജീവിച്ചയാളാണ്, ക്യാൻസർ രോഗം വന്നിട്ട് ഒരു കോപ്പ വെള്ളം കുടിക്കാൻ കഴിയാതെ വെള്ളത്തിന് യാചിക്കുന്നത് ഈ പാവപ്പെട്ട മുത്തല്ലിമാ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വലിയ മുതലാളിയായിട്ടും കാര്യമില്ല, എത്ര തന്നെ നീ ദുന്യാവ് സമ്പാദിച്ചിട്ടും കാര്യമില്ല. എന്നാ ഞാൻ പ്രത്യേകം പറയട്ടെ, ആഹാരം വിറ്റിട്ട് വാങ്ങുന്ന ദുന്യാവ് അത് വലിയ നട്ടക്കച്ചവടമാണ്. ഇരിക്കട്ടെ, റസൂലുള്ള ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ, ഒരു നല്ല കച്ചവടം പറഞ്ഞു തരട്ടെയോ. ബലായ റസൂലുള്ളാ, അതേ നബിയേ, ആ കച്ചവടം ഒന്ന് പറഞ്ഞു തരൂ നബിയേ. സുലിഹിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്താക്കലാണ്. ഇദാ തഫാസദു, അവര് പരസ്പരം ഫസാദ് പറയുന്നവരായി, ഫിത്ന പറയുന്നവരായി, കുറ്റം പറയുന്നവരായി, അവരടിച്ച് പിരിഞ്ഞു പോയാൽ അവരെ നിങ്ങൾ മസ്ലഹത്താക്കിക്കോ, അതിന് വലിയ ബഹുമാനമാണ്. വതുഖാരിബു ബൈനഹും ഇദാ തബഅദു, അവരകന്നു പോയാൽ, പാർട്ണർമാര് തമ്മിൽ തെറ്റിപ്പോയാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോയാൽ, ഉമ്മയും മക്കനും തെറ്റിപ്പോയാൽ, ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നല്ല ഞാൻ പറഞ്ഞത്, ഭാര്യയും ഉമ്മതിയും ഭർത്താവും തെറ്റൽ വലിയ മോശമാണ്. ഉമ്മയുമായി മകൻ തെറ്റലോ അതിനേക്കാൾ വലിയ മോശമാണ്. പാപ്പയുമായി പണങ്ങലോ ഭാര്യയുമായി പണങ്ങുന്നതിനേക്കാൾ വലിയ മോശമാണ്. ഇരിക്കട്ടെ എന്റെ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയാൽ അവരെ അടുപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരം വലിയ ലാഭം കിട്ടുന്ന കച്ചവടമാണ്, വലിയ ബഹുമാനമുള്ള കച്ചവടമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ എന്റെ ഇമാനുള്ള മുഅ്മിനീങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മറന്നു പോയോ? ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ താഴോട്ടേക്ക് നോക്കിയിട്ട് ജീവിക്കണം, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണം, നമ്മളെക്കാൾ വിഷമം അനുഭവിക്കുന്നവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണം. ഓ ഉമ്മമാരേ, അയൽവാസിയായ നിന്റെ വധി കൂട്ടുകാരന്റെ ഭാര്യയുടെ ജീവിതം നോക്കിയിട്ട് നിന്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുതേ. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, മക്കളോട് നീതി പാലിക്കണേ, ഭാര്യയോട് നീതി പാലിക്കണേ, ഉമ്മമാരോട് നീതി പാലിക്കണേ. താഴോട്ടാ നോക്കേണ്ടത്. നമ്മളെപ്പോഴും കുപ്പായം വാങ്ങാൻ പറയുമ്പോ നമ്മുടെ നാട്ടിൽ അതേ വർഷത്തിൽ പെരുന്നാളിന്റെ ദിവസം പോലും സന്തോഷത്തിൽ പിരിവൊന്നുമില്ലാതെ കുപ്പായം വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ആ ബോധത്തോടുകൂടെയാകണം നമ്മൾ ഭർത്താവിനോട് വസ്ത്രം ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ബലി പെരുന്നാളിന്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ
ഞാൻ ആ കൂട്ടുകാരനെ കണ്ടപ്പോ എന്തോ സംസാരിക്കുന്നതിനിടയിൽ അവന്റെ പ്രയാസം അറിയുന്നത് കൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു, പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങിയോ? അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ചോദിച്ചു, കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? എനിക്ക് കുപ്പായം വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തേ വാങ്ങാത്തത്? എന്റെ വീട്ടിൽ ഒരു മുത്തല്ലക്കത്തായ പെണ്ണുണ്ട്, തൊലാക്ക് ചെല്ലപ്പെട്ട ഒരു പെങ്ങളുണ്ട് എന്റെ വീട്ടില്. ആ പെങ്ങള് തൊലാക്ക് പോയതിന് തൊലാക്ക് ചൊല്ലിയതിനാൽ അവൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ഭർത്താവ് കൂട്ടാക്കൂലല്ലോ. കാരണം അവളെ ഭർത്താവ് അവളെ തൊലാക്ക് ചൊല്ലിയതാണ്, ഇപ്പൊ ഭർത്താവില്ല. എന്നാൽ അയാൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ പണവുമില്ല. അവൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും അവളെ മകനിക്ക് ഭക്ഷണം പതിയെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും എന്റെ കയ്യിൽ പണമില്ല. ഇപ്പൊ അവരെ ചെലവ് കൂടി ഞാൻ കൊടുക്കുന്ന അവസ്ഥയിലാണ്. എന്റെ കാര്യം തന്നെ വലിയ ബേജാറിലാണ്. ഭക്ഷണം കഴിക്കാനുള്ള പണം മാറ്റി വെച്ചിട്ട് അല്ലാതെ ഞാനിപ്പം വസ്ത്രം വാങ്ങാൻ എനിക്ക് കഴിയോ? അവർക്ക് പെരുന്നാളിന്റെ ദിവസം ഒരു ഇറച്ചി വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ ആദ്യം ഞാൻ പണം കാണണ്ടേ? ഞാൻ കുപ്പായം വാങ്ങിയാൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. പെരുന്നാളിന്റെ ദിവസം ഒരു നല്ല ഭക്ഷണം വെച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ പണമുണ്ടാകൂല. അതിന്റെ പേരിൽ എനിക്ക് വസ്ത്രം വാങ്ങിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ കയ്യിൽ നിന്ന് വല്ലതും സ്വീകരിക്കുമോ? ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എനിക്ക് വസ്ത്രം വേണ്ട, എന്റെ പെങ്ങൾക്ക് വസ്ത്രം വേണ്ട. അതേ സ്ഥാനത്ത് അപ്പങ്ങൾക്കൊരു 2 വയസ്സ് പ്രായം ചെന്ന മോനുണ്ട്. ആ കുട്ടിക്ക് പെരുന്നാളിന്റെ ദിവസം ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ചാൽ വലിയ സന്തോഷമായിരുന്നു. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, എത്ര വസ്ത്രം വാങ്ങിയിട്ടും നമുക്ക് മതിയാകുന്നില്ല, എത്ര കുപ്പായം വാങ്ങിയിട്ടും നമുക്ക് തികയുന്നില്ല. എത്ര വാങ്ങിയിട്ടും ഭർത്താവിനോട് നിങ്ങൾ നല്ല വസ്ത്രം വാങ്ങിച്ചു തന്നയാളാണ്, എനിക്ക് ചോദിക്കുന്നതൊക്കെ ചെയ്തു തന്നൊരു ഭർത്താവാണ്, നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ടെന്ന് പറയാൻ നല്ല മനസ്സ് കാണിക്കുന്ന ഭാര്യമാരത്ര, അത്തരം നല്ല മനസ്സുള്ള ഉമ്മമാരത്ര. എത്ര വാങ്ങിച്ചു കൊടുത്താലും കംപ്ലൈന്റ് ആണ്. ഉമ്മമാരെ ഇത് കൈയൊഴിക്കണം. എപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഉന്നുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കി ജീവിക്കണേ. വലാ തന്നുറു ഇലാ മൻ ഹുവ ഫൗകികും, നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക് നോക്കിയിട്ട് നിങ്ങളെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളെ ജീവിതം പരാജയത്തിലെത്താൻ അത് മാത്രം മതിയേ മുസ്ലിമേ. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ദുനിയാവ് ചോദിക്കുമ്പോൾ തന്നെ ദുനിയാവ് നമ്മളെ നശിപ്പിക്കാൻ പാടില്ലെന്ന ബോധത്തോടുകൂടെ റബ്ബിലേക്ക് കൈയുയർത്തി ദുനിയാവ് ചോദിച്ച് ദുനിയാവ് അനുഭവിച്ച് ജീവിക്കുന്നവരാകണം. വെള്ളം കപ്പലിൽ കയറിയാൽ കപ്പല് നശിക്കുന്നത് പോലെ ഹൃദയത്തിലെങ്ങാനും ദുനിയാവ് കടന്നു കഴിഞ്ഞാൽ ദുനിയാവിനെ ഹൃദയത്തിലെങ്ങ് സ്നേഹിച്ച് കഴിഞ്ഞു അവന് നാശം പിടിക്കാൻ ആ കപ്പല് നശിക്കുന്നത് പോലെ അവന്റെ ഈമാൻ ദുഷിച്ചു പോകാൻ അവന്റെ ആക്കിപത്ത് തുട്ടപ്പെട്ടു പോകാൻ അവന്റെ അവസാനം നഷ്ടപ്പെട്ടു പോകാൻ അത് മാത്രം കാരണമായി മതിയിട്ടു. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് നിന്നാൽ ഒരൊറ്റ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങളെ സർവ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം ഞങ്ങളെ ജീവിതത്തിൽ ആദ്യമായൊന്ന് പകർത്തി ജീവിക്കാൻ പാവപ്പെട്ട മുത്തല്ലിമായ ജനിക്കും വേദകൾക്കും നെയ്മാരുള്ള മുഅ്മിനീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ദുനിയാവ് കൈയൊഴിച്ച് ആഹ്റത്തെ സ്നേഹിച്ച് ജീവിക്കണം. ദുനിയാവ് എത്ര തന്നെ കയ്യിലുണ്ടായാലും മനസ്സുകൊണ്ട് ദുനിയാവിനെ സ്നേഹിച്ചുകൂടാ.
അതാണ് മഹാനായ ഇമാം ബുസരി തങ്ങൾ പറഞ്ഞത്. دائما ابدا على حبيبك خير الخلق كلهم ومن يبعاجلا منه بعاجله يبن له الغبن في بيع وفي سلم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ഈമാനുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ദുനിയാവിൽ അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ദുനിയാവ് കൈയൊഴിച്ച് ദുനിയാവിനെ സ്നേഹിക്കാതെ ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുന്ന ഈമാൻ, ആ ഈമാനാ നമ്മൾ അധികരിപ്പിക്കേണ്ടത്. ആ ഈമാനിന്റെ പുരോഗതിക്ക് വേണ്ടിയതാ നമ്മൾ ചെയ്യേണ്ടത്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചില്ലേ, അലാ അദുല്ലുകും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, കൻസും മിൻ കുനൂസിൽ ആഖിറാ, അല്ലെങ്കിൽ കൻസും മിൻ കുനൂസിൽ ജന്നാ, സ്വർഗത്തിലുള്ളൊരു നിധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ. ആരാ മുസ്ലിമേ ചോദിച്ചത്? ഏതെങ്കിലും ഇന്നത്തെ കാലത്ത് പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകന്റെ വാക്കല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു എഴുത്തുകാരന്റെ എഴുത്തിലൂടെ വന്ന അതേ വാക്കുകളല്ല ഞാൻ പറഞ്ഞത്. ലോകത്തെ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, കളവ് പറയൂല, കളവിനെതിരെ കളവ് നടത്തുന്നവർക്കെതിരെ കളവ് പറയുന്നവർക്കെതിരെ നാവ് കൊണ്ട് ശബ്ദിച്ച നേതാവ്, അതേ സത്യമായ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത നേതാവ്, നീതിയായ ജീവിതം എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്ത നേതാവ്, സയ്യിദുൽ വറാ ഖാതിമുൽ അംബിയ ശഫീഉൽ മുദ്നിബീൻ അസ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യമാണ്. എന്നാൽ ഒരു വിവരവുമില്ലാത്ത, അതേ നല്ലവരിൽ എണ്ണാൻ പറ്റാത്ത, ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരെ നോക്കിയിട്ടെണ്ണാൻ പറയാനില്ലാത്ത, സാലിഹാണെന്ന് പറയാൻ കഴിയാത്ത, നല്ലവനാണെന്ന് തന്നെ പറയാൻ കഴിയാത്ത ഈ പാവപ്പെട്ട മുതല്ലിമ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊരു നല്ല നിധി കാണിച്ചു തരട്ടെയോ. ഭൗതിക ലോകത്ത് വലിയ വില മതിക്കുന്ന ഒരു നിധി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ. ഈ സദസ്സിനോട് ഞാൻ ചോദിച്ചാൽ ആത്മാർത്ഥമായുള്ള ചോദ്യമാണ് എന്റെ ചോദ്യമെന്ന് നിങ്ങൾ അറിഞ്ഞാൽ, ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ചോദിച്ചൊരു ചോദ്യമാണ്, അലാ അദുല്ലുകും, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ, കൻസും മിൻ കുനൂസി ദുനിയാ, ദുനിയാവിലുള്ളൊരു നല്ല നിധിയെ കാണിച്ചു തരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, ആത്മാർത്ഥതയോടെയാണെങ്കിൽ, ആഗ്രഹിക്കാത്തവരെന്റെ മജ്ലിസിലുണ്ടോ എങ്കിൽ എനിക്കൊന്നവരെ പരിചയപ്പെടണം. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നു ഭൗതിക ലോകത്തൊരു നിധി കിട്ടിയാൽ അത് വേണമെന്ന്. അത് തന്നെയും പ്രസംഗിക്കാൻ വന്നൊരു മുസ്ലിയാരല്ലേ പറഞ്ഞത്? അയാള് വഞ്ചിക്കൂല എന്ന ഉറപ്പ് മനസ്സിലുണ്ടെങ്കിലോ പിന്നതിന്റെ മഹത്വം പറയേണ്ടതില്ല. ഇത് കേട്ടിട്ട് ആരും ഇനി എന്നോട് വാട്സപ്പിൽ അതെവിടെയാണെന്ന് ചോദിക്കരുത് കേട്ടോ. ഇനി അതിന്റെ പേരിൽ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. വല്ലാത്തൊരു ലോകമാണ്, ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. ഞാനൊരു ഉദാഹരണം ചോദിച്ചതാണ്. അങ്ങനെ ഭൗതിക ലോകത്തൊരു നിധി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് വിവരമില്ലാത്ത, ചിന്തയില്ലാത്ത, ഒന്നും അറിയാത്ത ഈ മുതല്ലിമ ചോദിച്ചപ്പോൾ തന്നെ രണ്ട് കൈയോടെയും നീട്ടി വാങ്ങാൻ, അതെവിടെയാണെന്നറിയാൻ, അത് നേടാൻ എന്ത് വേണമെന്ന് ചോദിക്കാൻ എന്റെ മനസ്സ് തൊതിയെ പറയുന്നുവെങ്കിൽ, നമ്മളെ മനസ്സ് പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ എന്നോട് ചോദിക്കേണ്ട, അല്ല മുസ്ലിം
നബിയാരെ, ഞാൻ നിങ്ങൾക്കൊരു നിധി കാണിച്ചു തരട്ടെ. ചോദിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയെ പരിചയമുള്ളവനാണ് ഞാനെങ്കിലോ ഞാൻ ആശിക്കുന്നു എനിക്കതറിയണോ, എനിക്കത് കിട്ടണോ. അതിനെന്തും ഞാൻ ചെയ്യൂ, അതിനെവിടെയും ഞാൻ പോകൂ, എന്റെ ത്യാഗവും ഞാൻ അതിനു വേണ്ടി ചെയ്യാൻ റെഡിയാണ്. ഇത് തന്നെയല്ലേ എല്ലാ മനുഷ്യന്റെയും അവസ്ഥ. എന്നാൽ എന്റെ ഹബീബ്, നമ്മളെ ഹബീബ് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. സാദിഖുൽ മസ്ദൂഖാണ്. അത് വിശ്വസിച്ചാതെ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് മാത്രമല്ല, വിശ്വസിച്ച ഉമർ ബിനുൽ ഖത്താബ് തങ്ങള് മാത്രമല്ല, വിശ്വസിച്ച ഉസ്മാൻ ബിനു അഫ്ഫാൻ തങ്ങള് മാത്രമല്ല, വിശ്വസിച്ച അലിയാർ തങ്ങള് മാത്രമല്ല, വിശ്വസിച്ച മഹദി ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മാത്രമല്ല, അവിടുത്തെ പ്രിയപ്പെട്ട മകള് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമല്ല, അബൂ ജഹൽ എന്ന് പറയുന്ന ധിക്കാരി നബിതങ്ങൾക്കെതിരെ ജീവിതം മുഴുക്കെ ചെലവഴിക്കാൻ ശ്രമിച്ച അബൂ ജഹൽ, ഉത്ബത്ത് ഷൈബത്ത് തുടങ്ങിയിട്ട് നിങ്ങൾ എണ്ണിക്കോളൂ നബിതങ്ങൾ ആക്രമിക്കാൻ വന്ന ധിക്കാരികള്. അതെല്ലാവരും പറഞ്ഞു നബിതങ്ങള് സത്യസന്ധനാണ്, കളവ് പറയൂല, കളവ് ചെയ്യൂല. എല്ലാവരും പറഞ്ഞു, അവിശ്വാസികൾ പോലും സമ്മതിച്ചു നബിതങ്ങളെ സത്യസന്ധത. ആ നബിതങ്ങളല്ലേ ചോദിച്ചത് എന്നോട് നിങ്ങളോട്, അല അദുല്ലുക്കും കൻസും മിൻ കുനൂസിൽ ജന്നാ, ഞാൻ നിങ്ങൾക്കൊരു നല്ല നിധിയെ പരിചയപ്പെടുത്തി തരട്ടെ, ആഹ്റത്തിൽ വലിയ ഉപകാരം കിട്ടുന്ന നിധി, സ്വർഗത്തിൽ വലിയ മഹത്വം ലഭിക്കുന്ന നിധി പറഞ്ഞു തരട്ടെയോ. സഹാബത്ത് ഏറ്റെടുത്തു, അവർ രണ്ട് കൈയും നീട്ടി വാങ്ങി. ദുന്യാവിന്റെ കച്ചവടമല്ല ഇത്, ആഹ്റത്തിന്റെ കച്ചവടമാണ്. അതുകൊണ്ട് സഹാബത്ത് മുൻനിരയിലാണ്, നമ്മളോ ദുന്യാവിന്റെ കച്ചവടത്തിൽ മുൻനിരയിലാണ്. അതിനെന്ത് ത്യാഗത്തിനും നമ്മൾ റെഡിയാണ്, അതിനെവിടെയും പോകാൻ നമ്മൾ റെഡിയാണ്, എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ റെഡിയാണ്. എന്നാ സഹാബത്ത് അങ്ങനെയല്ലല്ലോ. ഒരൊറ്റ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ അങ്ങ് പെടുത്തട്ടെ. കൻസുമ്മിങ് കുനൂസില്ലാഹറ, ഞാൻ മറന്നിട്ടില്ല, അവസാനം ഞാൻ അതിലേക്ക് വരും. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്ത്, അവർ ആഹ്റത്തിന്റെ നിധിയും നേടിയിട്ടാ പോയത്. ആഹ്റത്തിന്റെ നിധി കിട്ടാനെന്താ വഴിയെന്ന് അവർ ചിന്തിച്ചത്, അതെവിടെ കിട്ടുമെന്ന് അവർ ആലോചിച്ചത്, അതിനുവേണ്ടിയാ അവർ ഉറക്കമൊഴിച്ചത്, അതിനുവേണ്ടിയാ അവർ അധ്വാനിച്ചത്, അതിനുവേണ്ടിയാ അവർ സമയം കളവ് ചെലവഴിച്ചത്, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അവർ റെഡിയായി. അതിന് വലിയ രണ്ട് മഹാന്മാരല്ലേ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണ്? ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടങ്ങളിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പല രാജ്യങ്ങളിലേക്കും കൂടുതലായി പരന്നെത്തിയത്, കൂടുതലായി രാജ്യങ്ങളെ ഇസ്ലാമിക ഭരണകൂടമായി പ്രഖ്യാപിച്ചത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്ന് സകാത്തിനെതിരെ വന്നൊരു സമൂഹം, അതുപോലെ വന്നിരുന്ന കൂട്ടം ദീനിന്റെ എതിരാളികൾക്കെതിരെ പോരാടാനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് സമയമുണ്ടായത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇസ്ലാമിക ഭരണ പ്രദേശങ്ങൾ ഉണ്ടാക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കിട ചെറിയ ഭരണകാലത്ത് കഴിഞ്ഞിട്ടില്ല. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ കാലഘട്ടങ്ങളിലാണ് കൂടുതലായി പരത്താൻ അതിനെ സാധിച്ചത്. ഇരിക്കട്ടെ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ബിനു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് അതേ റോമിലേക്ക് യാത്രയച്ചു. എന്തിനാണെന്നല്ലേ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനാണ്, വാളുകൊണ്ടല്ല, ചതി കൊണ്ടല്ല, അതേ കുത്തിയിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല. ഇസ്ലാം ഒരു സ്ഥലത്തും അങ്ങനെ ഭീകരത പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം എന്ന പദം തന്നെ ഇരിക്കട്ടെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മുഴുവൻ കർമ്മങ്ങളും ഇസ്ലാമിന്റെ സർവ്വ പ്രവർത്തനങ്ങളും എന്ന
നന്മ മാത്രം ഉപദേശിക്കുന്നതാണ്, സമാധാനം മാത്രം പഠിപ്പിക്കുന്നതാണ്. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല, ഇസ്ലാം തീവ്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മതമല്ല, അതിനു വേണ്ടി വെച്ചുകൊടുക്കാനുള്ള വഴികൾ ഉണ്ടാക്കുന്ന ഒരു മതമല്ല. എല്ലാവർക്കും സലാമിയ സമാധാനം, അതല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അയൽവാസി കാഫിറാണെങ്കിൽ പോലും അയൽവാസി നിന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നവൻ അവിശ്വാസിയാണെങ്കിൽ പോലും ആദരിക്കണേന്ന് പഠിപ്പിച്ച നബി, അവന് വേണ്ടത് ചെയ്തു കൊടുക്കണേന്ന് പഠിപ്പിച്ച നബി. അവൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ പരിപൂർണ മുഅ്മിനല്ല എന്ന് പറഞ്ഞ നബി. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെ റോമിലേക്ക് അയച്ചു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിനാണ്, ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളും അവിടുത്തെ പരിയറിയ സഹാബത്തും ഒരുപാട് അനുയായികളും യാത്ര തിരിച്ചു റോമിലേക്കെത്തി. എന്നിട്ടോ അതെ അവരതാ അവിടുത്തെ രാജാവിന്റെ അടുക്കലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ചെന്നു, ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ ചെന്നു, എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു കൊടുക്കണം, എങ്ങനെയാണ് ജീവിതം എന്നവരറിയണം. അതിനാ പോയത് രാജാവിന്റെ അടുക്കലെത്തിയിട്ട് മുഹമ്മദ് ഹബീബായ നബിതങ്ങളെ സഹാബത്താണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളാണ്. അപ്പോഴാണ് ധിക്കാരിയായ ഭരണാധികാരിയുടെ ചോദ്യം, ഹല്ലക അന്തനസറു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നസറാനിയാകാറുണ്ടോ, അതിന് വന്നതാണോ. ഈ റോമിന്റെ ഭരണത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വെറുതെ തരാ. ആ സഹാബത്താരാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ആഹ്റമാകുന്ന ശരിയായ നിലനിൽക്കുന്ന വീട്ടിലേക്കുള്ള നിധി അന്വേഷിച്ച് ജീവിതം മുഴുക്കെ സമ്മാനമായി നൽകിയ സഹാബത്തല്ലേ. സഹാബത്തിനോടാ ചോദിച്ചത്, നിങ്ങൾക്ക് ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഒരു ഭാഗമെന്ന് കയ്യിലേൽപ്പിച്ചു തരാം, നിങ്ങൾ നസറാനിയാകുമോ. ഓ എന്റെ മുസ്ലിമേ, ഏതെങ്കിലും ഒരു മുജാഹിദുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവന്റെ കുതന്ത്ര ബുദ്ധി ഉപയോഗിച്ചിട്ട് റമദാനിൽ നിന്റെ വീട്ടിലൊരു കിറ്റ് എത്തിച്ചപ്പോ, അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നിന്റെ വീട്ടിലേക്ക് ഒരു കിറ്റ് എത്തിച്ചപ്പോ, അല്ലെങ്കിൽ നിന്റെ വീട് പണിയിൽ ഒരു കൂറ് ചേർന്നപ്പോ, അല്ലെങ്കിൽ കൂറ് തരാമെന്നൊരു ഓഫർ ചെയ്തപ്പോ, നീ ആ മുജാഹിദുകാരന്റെ സദസ്സിൽ പോയിരുന്നില്ലേ, ആ പുത്തൻമാതിയുടെ മജ്‌ലിസിൽ പോയിരുന്നില്ലേ. എന്റെയും നിന്റെയും ഈമാൻ എന്തീമാനാ. റോമിന്റെ ഭരണം തരാന്ന പറഞ്ഞത്, റോം ഇന്നും അന്നും ഏറ്റവും തിളങ്ങി നിന്നൊരു രാഷ്ട്രമായിരുന്നില്ലേ, ആ രാഷ്ട്രത്തിന്റെ ഒരു ഭരണം ഒരു ഭാഗം നിങ്ങൾ കേൾപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ, ഈമാനുള്ള മുസ്ലിമീങ്ങളെ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഇല്ല, ഞങ്ങൾക്ക് നിന്റെ ഭരണം വേണ്ട. ഭരിക്കുന്ന ഭരണകേന്ദ്രങ്ങൾ മാത്രമല്ല, അറബികളുടെ ഭരണപ്രദേശങ്ങളും മുഴുവനും എന്റെ കയ്യിലേക്ക് ഭരണമായി. ഈ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ കയ്യിലേക്ക് ഭരണമേൽപ്പിച്ചു തന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, നിങ്ങൾ നസറാനിയായാൽ നിങ്ങൾക്ക് ഈ അറബ് രാഷ്ട്രം മുഴുവനും ഭരിക്കാനുള്ള ഭരണാധികാരം തരാം, നിങ്ങൾ ഭരിക്കുന്ന റോമിന്റെ ഭരണവും തരാമെന്ന് പറഞ്ഞാലും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ മനസ്സ് മാറൂല. എന്റെ കാരണം റസൂലുള്ള കൊടുത്ത നിധി കയ്യിലുണ്ട്, അതിനേക്കാൾ വലിയ നിധിയില്ല, ആ നിധി നശിച്ചു പോകൂല, ആ നിധിക്ക് പോറലേൽക്കൂല. റോമെന്ന് ഭരിച്ച ഭരണാധികാരി ഇന്നെവിടെ, അവന്റെ കയ്യിൽ ഇന്ന് ഭരണമുണ്ടോ. ഈജിപ്ത് ഭരിച്ചിരുന്ന ഫിർഔൻ എവിടെ,
ഫിറഔനെ വിട്ടിട്ട് ഇപ്പോഴും ഈജിപ്തിന്റെ ഭരണകൂടം ഫിറഔനെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഈജിപ്തിൽ പോയാൽ വെറും 200-300 പൗണ്ട് കൊടുത്താൽ അന്ന് വലിയ വലിയ ഭരണാധികാരിയായി ജീവിച്ചിരുന്ന ഫറോമാരുടെ ജടങ്ങള് അതേ അന്ന് കാവൽ നിന്നിട്ട് ആർക്കും കടക്കാൻ കഴിയൂല. വലിയ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ പോയി കിടക്കുന്ന റൂമുകളും സംവിധാനങ്ങളും വെച്ചിരുന്ന ഫറോമാരുടെ ജീവിത കാലഘട്ടം അവർ ജീവിച്ചു. ഒരു സാധാരണക്കാരന് കാണാൻ കഴിയൂല, ഒരു സാധാരണക്കാരന് എത്തിക്കാൻ കഴിയൂല. ആ നിലക്ക് ജീവിച്ചിരുന്ന ഫറോമാരെ ഇന്ന് വെറും 200 പൗണ്ടിന് നദിയെ കയറി ഇന്ത്യയുടെ വെറും 600 രൂപയ്ക്ക് വെറും ഒരു 500 രൂപ കൊടുത്താ ആ ഫിറഔനമാരെ മുഴുവനും ജഡം കിടത്തി വെച്ചത് കാണാം. എങ്ങനെ കിടത്തി വെച്ചു, എങ്ങനെ കിടത്തി വെച്ചു എന്നാ പറഞ്ഞത്? പൂർണ്ണമായി അപമാനമാകുന്ന കൂലത്തിൽ കിടത്തി വെച്ചിരിക്കുന്നു എന്നാ ഞാൻ പറയുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, പോയി കണ്ടവർക്കറിയാം. ആ ഫിറഔനിന്റെ ജഡത്തിലേക്ക് നോക്കിയാൽ ആരും പിന്നെ രണ്ടാമത് നോക്കൂല. എന്താ കാരണം? കാണുമ്പോൾ തന്നെ അറുപ്പാണ്, കാണുമ്പോൾ തന്നെ വെറുപ്പാണ്. അവന്റെ ശരീരം കറുത്തൊരു ജഡമായി, ആരും കണ്ടാൽ പേടിച്ചു പോകുന്ന രൂപത്തിൽ, വെറുക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ കിടത്തി വെച്ചിട്ട് ഇപ്പോഴും ഈജിപ്തിന്റെ ഭരണകൂടം ആ രാഷ്ട്രത്തിന്റെ പതിയ വരുമാനത്തിലേക്ക് എടുത്തു വെക്കുന്നത് ഇവരെ പ്രദർശനത്തിന് വെച്ചിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, വലിയ വലിയ ഭരണാധികാരികളൊക്കെ ഇവിടെ കഴിഞ്ഞുപോയി. അവരെ കയ്യിലുണ്ടായിരുന്ന വലിയ വലിയ അവരെ ചിന്തിച്ചിരുന്ന വലിയ നിധിയാണെന്ന് കരുതിയിരുന്ന നിധികളൊക്കെ അവര് വലിച്ചെറിഞ്ഞ് മണ്ണിന്റെ ഇടയിലും ഗ്ലാസിന്റെ ഉള്ളിലും കിടന്നിട്ട് വിലമതിക്കാത്തവരായി മാറിപ്പോയി. എന്നാൽ നിങ്ങൾ അറിയൂ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊടുത്ത നിധി വാങ്ങിയ സഹാബത്ത്, ആ സഹാബത്തിന്റെ ഖബറ് ഈജിപ്തിൽ പോയാൽ അവിടെ കിടക്കുന്ന സഹാബത്തിന്റെ ഖബറുകൾ പോയി സിയാറത്ത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ജോർദാനിൽ പോയാൽ അവിടെ സംവിധാനങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ എവിടെ പോയാലും സഹാബത്തിന്റെ ഖബറ് അത് നോട്ട് ചെയ്യപ്പെട്ട ഖബറാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, പല ഭരണാധികാരികളുടെയും ഖബർ എവിടെയാണ്? ആർക്കും അറിയൂല. പലർക്കും അവര് ഭരണാധികാരികളായി ഈ ഓർമ്മ തന്നെ ഇല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അബ്ദുല്ലാഹിബിൻ ഹുദാഫ തങ്ങളെ ചീത്തയാക്കാനാ നോക്കിയത്. അബ്ദുല്ലാഹിബിൻ ഹുദാഫ തങ്ങളോ റോമിന്റെ ഭരണവും അറബ് രാഷ്ട്രങ്ങളുടെ മുഴുവനും ഭരണവും എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പോലും എന്റെ ഈമാൻ തെറ്റിക്കാൻ കഴിയൂല. അതെ, ആമന്തു ബില്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവനാണ്. അവന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവനാണ്, അവർ പറഞ്ഞത് വിശ്വസിച്ചവനാണ്. നിങ്ങളുടെ ഭൗതിക ലോകം കാണിച്ചെന്നെ വിശ്വാസം മാറ്റാമെന്ന് ചിന്തിക്കണ്ട. ഇതങ്ങ് കേട്ടപ്പം ഭരണാധികാരിക്ക് വെറുപ്പ് പിടിച്ചു. ഇതെന്തൊരു ഈമാനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് കൊടുത്തത്, എന്തൊരു ഈമാനാ. റോമിന്റെ ഭരണം കൊടുത്താൽ പോലും മാന്റെ ഹബീബിന്റെ കൻസ് കണ്ടുള്ള ഈമാനല്ലേ? ശരീരത്തിൽ ഓരോ മുറിവേൽക്കുമ്പോഴും അവിടെ നിന്ന് ചിന്തിക്കുന്നത് ഇതൊക്കെ എനിക്ക് സ്വർഗത്തിലേക്കുള്ള കൻസാണല്ലോ, സ്വർഗത്തിലേക്കുള്ള നിധിയാണല്ലോ, സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാണല്ലോ. മനസ്സിന് ടെൻഷനില്ല, വേദാറില്ല. ഇത് കണ്ടപ്പോൾ ഈ ഭരണാധികാരിക്ക് വീണ്ടും വെറുപ്പ് അധികരിക്കുകയാണ്. നിന്റെ മനസ്സ് ഇത്ര കട്ടിയുള്ള മനസ്സാണോ? ഇറക്കടോ അവനാ കുരിശിൽ നിന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ ഈ രാജാവിന്റെ പരിയാരങ്ങൾ അവിടെ നിറക്കി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കുരിശിൽ നിറക്കി. കൊണ്ടുവരടോ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, ഇടാൻ പറ്റുന്നൊരു പാത്രം കൊണ്ടുവരൂ. വലിയ പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തിന് വെള്ളമൊഴിക്കൂ, എണ്ണ ഒഴിക്കൂ, ഒഴിച്ചിട്ട് കത്തിച്ച് ചൂടാക്കൂ.
കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ എറിയണം. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ മാറുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് കാണട്ടെ. പരിയാരങ്ങൾ ദാ വലിയ വിറക് കൂട്ടിയിട്ട് വലിയ പാത്രത്തിന്റെ മേലെ വെള്ളം വെച്ച് എണ്ണ കത്തിച്ച് ചൂടാക്കിയിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെ കത്തിജ്വലിക്കുന്ന എണ്ണ കഥയെ കത്തിജ്വലിക്കുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളോട് പറയുന്നു, നിങ്ങൾ അറിയാനിരിക്കുകയാണ് നസറാനിയാകാനുണ്ടോ? റോമിന്റെ ഭരണം തരാ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഒരൊറ്റ കരച്ചിലാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെ കൊണ്ടുവന്ന ഈ ഭരണാധികാരിയുടെ പരിയാരങ്ങൾ മുഴുവനും അനുയായികൾ മുഴുവനും പ്രജകതിയെ പ്രജകൾ മുഴുവനും അതാ മതി ഭരണാധികാരിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു, അതേ തീ കത്തുന്ന എണ്ണ കണ്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പേടിച്ചുപോയി, പേടിച്ച് കരഞ്ഞുപോയി. രാജാവേ, ഇനി റോമിന്റെ ഭരണം കൊടുത്താൽ ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെ മറുപടി, ഇല്ല ഇല്ല, എന്റെ ഈമാൻ അങ്ങനെ മാറ്റാൻ കഴിയൂല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ഒരു സ്വർഗലോകമുണ്ട്. ആ സ്വർഗലോകം ആർക്കുള്ളതാണ്? ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്രാബ വകഅസം ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗവൻ വലാ അള്ളാ ഒരു സ്വർഗമൊരുക്കിയിട്ടുണ്ട് മുസ്ലിമേ. ഇവിടെ എത്ര വലിയ ഭരണാധികാരിയായാലും നാളെ രാവിലത്തെ പത്രമെടുത്തു നോക്കൂ, ആ പത്രത്തിൽ ചിലപ്പോൾ നിങ്ങളെ കർണാടകയുടെ ഭരണം നടത്തുന്നവന്റെ കാർട്ടൂണിന്റെ രൂപം കാണാം, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണാധികാരിയുടെ കാർട്ടൂണ് അവനെ നിസാരപ്പെടുത്തിയിട്ട് വരച്ചത് കാണാം. എത്ര വലിയ ഭരണമുണ്ടെങ്കിലും എത്ര വലിയ സ്ഥാനമുണ്ടെങ്കിലും ചിലപ്പോൾ ഇവിടെ തെറി വിളിക്കുന്നവരുണ്ടാകാം, നിസാരപ്പെടുത്തുന്നവരുണ്ടാകാം, കുറ്റം പറയുന്നവരുണ്ടാകാം, എത്ര തന്നെ നല്ലത് ചെയ്താലും ചീത്ത വിളിക്കുന്നവരുണ്ടാകാം. നിങ്ങൾ കാണുന്നില്ലേ മഹാനായ സുൽത്താനുൽ ഉലമ, അല്ലാഹുവേ നീ ദീർഘായുസ്സ് നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ. മഹാനായ ഉസ്താദവർകൾ ആയിരക്കണക്കിന് യതീംമക്കളെ വളർത്തി, അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പഠിപ്പിച്ചുയർത്തി. എന്താ ശൈഖുനക്ക് സമ്മാനം? പല സ്ഥലങ്ങളിലും ചീത്തയാണ്, പല സ്ഥലങ്ങളിലും തെറിവിളിയാണ്. എന്തേ കാരണം? ഹബീബായ നബിതങ്ങളും ഇത് തന്നെയാണ് അനുഭവിച്ചത്. എന്റെ സ്വർഗത്തിലെത്തിക്കാൻ, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ അബൂജഹലിന്റെ നിസാരപ്പെടുത്തല്, ഉജുബത്തിന്റെ തെറിവിളി, ശൈബത്തിന്റെ നിസാരപ്പെടുത്തല്, ഭൗതിക ലോകം എന്ന് പറയുന്നതാണ്. എത്ര വലിയ സ്ഥാനമുണ്ടായാലും ഭൗതിക ലോകം വില കുറഞ്ഞ ലോകമാ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഭരണാധികാരി ചിന്തിച്ചു ദുനിയാവ് സ്നേഹിച്ചുള്ള കരച്ചലാണ്, അല്ലെങ്കിൽ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരച്ചിലാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെ മറുപടി, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ എന്നെ കൊണ്ടുപോയി കത്തിജ്വലിക്കുന്ന ഹൃദയം തീയിന്റെ മേലെ കിടക്കുന്ന പാത്രത്തിൽ റിയാഫതങ്ങൾ പറഞ്ഞു, ധിക്കാരിയായ നിന്നെ തല ചുംബിക്കാൻ എന്നെ നോക്കണ്ട, അല്ലാഹുവിനെ അറിയാൻ കഴിയാത്ത നിന്നെ ചുംബിക്കാനോ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞപ്പോ ഈ ഭരണാധികാരി പറയുന്നു, നീ ചുംബിച്ചില്ലെങ്കിലും നീ മാത്രമല്ലടോ, നിന്റെ കൂടെ വന്ന ഹബീബായ നബിതങ്ങളെ സർവ സഹാബത്തും കത്തിജ്വലിക്കുന്ന തീയിലാ.
അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങൾ ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ അനുയായികളല്ലേ എന്റെ കൂടെയുള്ളത്, അവരൊരിക്കലും കയ്യിൽ കിടന്ന് വേദന അനുഭവിച്ചുകൂടാ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അല്പം തലകുനിക്കേണ്ടി വന്നാലും ഹബീബായ നബി തങ്ങളെ സഹാബത്ത് എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ഏതെങ്കിലും ഷിയാക്കള് പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, ഉമറുദ്ദീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല. അവർ നീതിയുക്തമായ ഭരണം നടത്തിയ അസ്ഹാബീക്കൽ നുജൂ അവര് നക്ഷത്ര തുല്യരാണല്ലോ അനുയായികള്. ആരവരെ പിന്തുടർന്നാലും അവര് വിജയം കൈവരിച്ചു പോയി. അന്നത്തെ കാലത്ത് നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് അന്ന് അനേവരും വഴി നോക്കിയിരുന്നത്. നക്ഷത്രം നോക്കിയിട്ട് വഴി നടക്കുന്ന യാത്രക്കാർ വഴി വെച്ച് പോകൂല. അതുകൊണ്ട് ആരും വെച്ചു പോകാത്തതല്ല ഏറ്റവും നല്ല വഴിയാണ് എന്റെ സഹാബത്തിന്റെ അനിയായികളെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ ചിന്തിക്കുന്നത്, എന്റെ കാരണത്താൽ അവിടുത്തെ സഹാബത്ത് ശിക്ഷിക്കപ്പെടരുത്, ഞാനൊന്ന് തലകുനിച്ചാൽ അവരൊക്കെ രക്ഷപ്പെടുമല്ലോ. മനസ്സുകൊണ്ടങ്ങ് പ്രഖ്യാപിച്ചു, ഇതിക്കാരിയ റബ്ബേ ഞാൻ ചുംബിക്കുന്നത് എന്നെ ശിക്ഷിക്കുന്നത് ഭയന്നിട്ടല്ല, നിന്റെ ഹബീബായ നബി തങ്ങളുടെ സഹാബത്ത് രക്ഷപ്പെടാനാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ചുംബിച്ചു, അവിടെ രക്ഷപ്പെട്ടു, അനുയായികളോടൊപ്പം തിരിച്ചുപോയി. തിരിച്ച് മദീനയിലെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ അയച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി, അവരോടതാ ഉപദേശമാണ്, ഓ ജനങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ചെയ്ത അമല് ചെറുതല്ല കേട്ടോ. ൾക്കും കടപ്പാടാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ നെറ്റി ഒന്ന് ചുംബിച്ചോളണം. ഞാൻ ുംബിച്ചുമാനുള്ളതുമിനിങ്ങളെ അതാ സഹാബത്തിന്റെ ഈമാൻ. ഭൗതിക ലോകത്ത് കഥയെ കൻസ് കണ്ടാൽ അവർ ഭയപ്പെടൂല, ഭൗതിക ലോകത്തെ നിധി കാണുമ്പോ അവര് പെട്ടുപോകൂല, ഭൗതിക ലോകത്ത് കാണുന്ന എന്തെങ്കിലും കാണിച്ചു പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഭൗതിക ലോകത്തവരെ ശിക്ഷിക്കുമ്പോഴേക്ക് അവരെ ഈമാൻ അവര് വിറ്റുകളയൂല. എന്ത് തന്നെ സംഭവിച്ചാലും ആര് തന്നെ എന്ത് പറഞ്ഞാലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഹബലാകുന്ന ഫഅത്ത് സിബൂ ബിഹബലില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഹബല് മുറുകെ പിടിച്ച് ഖുർആൻ മുറുകെ പിടിച്ച് സ്വർഗം സമ്പാദിക്കണം. ആ വഴിയിലേക്കാണ് ഹബീബായ നബി തങ്ങളെ നമ്മളെ വിളിച്ചത്. അപ്പോൾ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു ഹബീബായ നബി തങ്ങളെ തന്നെ കൽസി ഹബീബായ നബി തങ്ങളെ പരിചയപ്പെടുത്തി എന്നിലെ മാത്രത്തിന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. സ്വർഗത്തിലെ നിധിയ ആഹാരത്തിലെ നിധിയ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ ധാരാളം ചൊല്ലാൻ ശ്രമിക്കണം, ധാരാളം ഒഴിവ് സമയങ്ങളിൽ ചൊല്ലാൻ സമയം കണ്ടെത്തണം. ചെറുപ്പക്കാരായ സസഫിന്റെ കൂട്ടുകാരെ ധാരാളം ചൊല്ലാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണമെന്ന് ആദ്യമായി എന്നെ ഉപദേശിച്ച് പിന്നെ നിങ്ങളെ ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ചു കൂടിയതും ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതും എല്ലാം
എന്റെ ഹബീബായ നബി തങ്ങൾ നാളെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ ഇവിടുത്തെ അങ്ങനെ തുടങ്ങിയ സറത്തുൽ മുബശ്ശിരീങ്ങളായ പത്തു സഹാബത്തു മറ്റു സഹാബികളും മറ്റു താബിഈങ്ങളും ഇമാമീങ്ങളും ഔലിയാക്കളും ഒക്കെ ആ നബിതങ്ങളെ കൊടുക്കയിൽ ഒരുമിച്ച് കൂടുന്നൊരു രംഗമുണ്ട് സ്വർഗത്തിൽ വരാൻ. അല്ലാ, ഞങ്ങൾ ഈ സദസ്സിന്റെ കാരണത്താൽ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതിന്റെയും കാരണത്താൽ ഞങ്ങളെ ഇപ്പാ കൊടുക്കിയിരുന്നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാരൊരുമിച്ച് കൂട്ടണം റഹ്മാന്. ഭാര്യ മക്കളെ ചേട്ടാരുജന്മാരൊരുമിപ്പിച്ചു കൂട്ടണം റഹ്മാന്. ഞങ്ങളെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. സഹപാഠികൾ ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. ഉസ്താദുമാരെ ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. സ്നേഹിച്ച് വാലിന്റെ മജ്‌ലിസിൽ വരുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. നിന്റെ നബിയായ മഹാനായ അബുൽ ബശർ നബിയുല്ലാഹി ആദം അലൈഹി സലാമിനെ നിസാരപ്പെടുത്തിയ ഇബ്ലീസുൽ ലഈം, നിന്റെ നബിയായ കലീമുല്ലാഹി മൂസാ അലൈഹി സലാമിനെ നിസാരപ്പെടുത്തിയ അവിടുത്തെ നിന്ദിച്ച ഫിർഔൻ കാറൂൻ, മഹാനായ അബുൽ അംബിയാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിനെ വേദനിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്ത നംറൂദ്, അങ്ങനെ തുടങ്ങിയിട്ട് അമ്പിയാക്കളെ സ്നേഹിക്കാതെ ഔലിയാക്കളെ ഇഷ്ടപ്പെടാതെ മഹാന്മാരെ നിസാരപ്പെടുത്തുകയും കുറ്റം പറയുകയും നീത്ത വിളിക്കുകയും ചെയ്ത, എന്നിട്ട് നരകം സമ്പാദിച്ച ഇബ്ലീസും ആ ഇബ്ലീസിന്റെ കൂട്ടാളികളായ ഫിർഔനും ഹാമാനും കാറൂനും തുടങ്ങിയ ധിക്കാരികളൊക്കെ ഒരുമിച്ച് കൂടുന്ന നീ ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാരെ ശിക്ഷിക്കരുത് റഹ്മാനേ. ഭാര്യ മക്കള് ചേത്താരുജന്മാർ ഉസ്താദുമാര് സഹപാഠികൾ സ്നേഹിക്കുന്നവർ വാലിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ആരെയും നീ ആ നരകത്തിലിട്ട് ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ മജ്‌ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്‌ലിസായി നീ കബൂലാക്കി തരണം റഹ്മാനേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم الراحمين. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസും നമ്മുടെ സർവ്വ